10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമസ്കാരം മുരളി സാർ, മോഹൻദാസ് സാർ, മിസ് ഷെജി, പുഷ്പ ഹരി മാം, എല്ലാ അധ്യാപകർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ ഈ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ കടപ്പാട് പ്രത്യേകിച്ചുണ്ട് മുരളി സാറിനോടും മോഹൻദാസ് സാറിനോടും, പിന്നെ ഷൈനി മാം, രേഖ മാം. വലിയൊരു ടീം തന്നെ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എക്സ്ട്രാ മൈൽ അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ മോഡറേറ്റർ പുഷ്പ ഹരി മാഡത്തെ ക്ഷണിക്കുന്നു. ഇന്ത്യൻ സ്കൂൾ അലൈനിലെ മലയാളം അധ്യാപികയായ പുഷ്പ ഹരി. പുഷ്പ ഹരി മാം, സ്റ്റേജ് താങ്ക് യു സർ. പ്ലീസ് പ്രൊസീഡ്. സർ തുടങ്ങാല്ലേ? തുടങ്ങും തുടങ്ങും. അതിനു മുമ്പ് മുരളി സാർ ഒന്ന് തുടങ്ങി വെക്കുന്നോ? അല്ല അല്ല സാർ, ആ പ്രയർ ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി പുഷ്പ ടീച്ചറെ, ആ കുട്ടിയുടെ പേരൊന്ന് പറഞ്ഞോളൂ. സോറി കേട്ടോ, പെട്ടെന്ന് അങ്ങ് പാട്ട് വന്നുപോയി. നമുക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥന ചൊല്ലിയത് വുഡ്ലം പാർക്ക് സ്കൂളിലെ അജ്മാൻ, UAE അജ്മാൻ വുഡ്ലം പാർക്ക് സ്കൂളിലെ 8th ക്ലാസ്സുകാരിയായ അഭിരാമിയാണ്. അഭിരാമിക്കുള്ള നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഇനി തുടങ്ങാം. പുഷ്പ മാം, ബിജു സാറിനെ സ്വാഗതം പറയാൻ വിട്ടു. ബിജു സാർ, സ്വാഗതം ആൻഡ് താങ്ക് യു. സാർ ഞാൻ വിളിച്ചോ? സാർ ഞാൻ വിളിക്കാം സാർ. ആ ഓക്കെ ഓക്കെ. അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു. ലോകം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ഒതുങ്ങിയ ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തി ഭാവിയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്ന അധ്യാപകരെ കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുന്ന എക്സ്ട്രാ മൈൽസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പല അതിരുകളെയും മായ്ക്കുവാൻ ഒരു തിര മതി. ഒരു തിര പോലെ രാജ്യാന്തരങ്ങളുടെ അതിരുകളെ മായ്ച്ച്
അധ്യാപകരെ ഒരു കിടക്കു കീഴിൽ അണിനിരത്തിയ എക്സ്ട്രാ മൈൽസിന്റെ സാരഥി ഡോക്ടർ അബ്ദുൾ സലാം സാർ. സി ബി എസ് ഇയുടെ റിസോഴ്സ് പേഴ്സണും മാസ്റ്റർ ട്രെയിനറുമാണ് ഇദ്ദേഹം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ അക്രഡിറ്റേഷൻ ബോർഡിൽ പ്രവൃത്തി പരിചയമുള്ള സലാം സാറിനെ സ്വാഗതം ചെയ്യുന്നു. വിജയം യാദൃശ്ചികമല്ല, അത് നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. സലാം സാറിനോടൊപ്പം തോളോട് തോള് ചേർന്ന് എക്സ്ട്രാ മൈൽസിന്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബിജു എസ് പിള്ളയെ. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അനുഭവ സമ്പത്തുള്ള ബിജു സാർ നിരവധി സി ബി എസ് ഇ സ്കൂളുകളിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഗോകുലം പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളായി ശ്രീ ബിജു സാർ സേവനമനുഷ്ഠിക്കുന്നു. ഈ സെഷന്റെ സ്വാഗതം പറയാനായി മിസ്റ്റർ ബിജു സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. ഗുഡ് ഈവനിങ് ഡയറക്ടർ അബ്ദുൽ സലാം സാർ, മുരളി സാർ, മോഹൻദാസ് സാർ, ഷിജി മാം, പുഷ്പ മാം, ലോകമെമ്പാടുമുള്ള മലയാളി അധ്യാപകരെ, ഒരു സുദിനമാണ്. എല്ലാ മലയാളികളെയും എല്ലാ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കൊടക്കീഴിൽ അബ്ദുൽ സലാം സാർ കൊണ്ടുവന്ന ആ കൊടക്കീഴിൽ എക്സ്ട്രാ മൈൽ എന്ന പ്ലാറ്റ്ഫോമിൽ കാണുവാൻ, അതുപോലെ നമ്മളുടെ ഇന്നത്തെ വിഷയവും വളരെ പ്രാധാന്യമേറിയതാണ്. പുതിയ പാഠപുസ്തകങ്ങളുടെ പുതിയ പാഠഭാഗങ്ങളുമായിട്ട് നമ്മൾക്ക് ഇണചേരാനുള്ള ഒരു അവസരം. അപ്പൊ എല്ലാ അധ്യാപകർക്കും ഒരു നല്ല സായാഹ്നം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനമായിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അബ്ദുൾ സലാം സാർ, സാർ രണ്ടു വാക്കുകൾ ഈ സമയത്ത് പറഞ്ഞു. അബ്ദുൾ സലാം സാർ, പുഷ്പഹരി മാം, നമ്മൾ പറഞ്ഞതുപോലെ ഒരു ടീം വർക്കാണ് ഇത്. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. തുടർന്നും ഇത്തരം സംരംഭങ്ങൾ ഭാവിയിലും ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രോമിസ് ചെയ്തതുപോലെ എല്ലാ മാസവും ഒരു സെഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും വളരെ അധികം ആവശ്യപ്പെട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഈ ടോപ്പിക് സെലക്ട് ചെയ്യുകയും അതിന് പിന്നിൽ രണ്ടു മൂന്ന് ദിവസം ഇവര് നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വളരെ പ്രയോജനപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും എക്സ്ട്രാ മൈൻഡിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്ന എല്ലാ പേർക്കും ഒന്നുകൂടി സ്വാഗതം. താങ്ക് യു. താങ്ക് യു സാർ. എഴുത്തുകാരനും കവിയും പ്രാസംഗികനും സർവോപരി നമ്മളിൽ ഒരാളുമായ ശ്രീ മുരളി മംഗലത്ത് സാർ, സാർ രണ്ടു വാക്കുകൾ പറയാനായി സാറിനെ ക്ഷണിക്കുന്നു. ആ മാം, സലാം സാർ, മോഹൻദാസ് സാർ, ബിജു സാർ, ഷിജി മാം, പുഷ്പ ടീച്ചർ, ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊന്ന് പിന്നാക്കം പോയിരുന്നെങ്കിലും ഇപ്രാവശ്യം കൂടുതൽ ക്ലാസ്സുകളിലേക്കുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലെസൺ പ്ലാനിൻ്റെ ഒരു പ്രശ്നം വളരെയധികം പൊന്തി വന്നൊരു കാര്യമാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ ശരിക്ക് യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാലം ആണ് ശരിക്കും ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ആ രീതിയിൽ റിസോഴ്സ്ഫുൾ ആവുമ്പോഴാണ് അല്ലെങ്കിൽ എന്തും പ്ലാൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം നമുക്ക് കിട്ടുക. അപ്പം അത്തരത്തിൽ മലയാളം ക്ലാസ്സിൽ ഏതൊക്കെ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ചില ഉൾക്കാഴ്ച കൊടുക്കലാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം. അത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വുഡ്ലം പാർക്ക് സ്കൂളിലെ അജ്മാൻ ഷിജി മാമാണ് നമുക്ക് വേണ്ടിയിട്ട് അവിടുത്തെ എച്ച്ഒഡിയാണ്. അവരാണ് നമുക്കിന്ന് വേണ്ടി അത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം ഇത് നമുക്ക് രേഖ ടീച്ചറായാലും ഷൈനിയായാലും അവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഇന്ന് ഇതിൻ്റെ ഒരു സമാപ്തി സന്ദർഭത്തിൽ ഇടപെടലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും എല്ലാവർക്കും എൻ്റെ സ്നേഹം വളരെ ഹൃദയപൂർവം തന്നെ പങ്കുവയ്ക്കും. താങ്ക് യു സാർ. ഈ സെഷന്റെ കോർഡിനേറ്ററിൽ ഒരാളായ ശ്രീ മോഹൻദാസ് സാർ, അബുദാബി അലൈൻ ഇന്ത്യൻ സ്കൂളിലെ മലയാള വിഭാഗം തലവനാണ്, സാറിനെ രണ്ടു വാക്കുകൾ പറയാനായി ക്ഷണിക്കുന്നു. താങ്ക് യു. സലാം സാർ, ബിജു സാർ, മുരളി സാർ, അതുപോലെ ഷിജി മാം,
സ്പെഷ്യൽ ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. കൂടാതെ ഈ പരിപാടി പങ്കെടുക്കാനെത്തിയ എല്ലാ അധ്യാപകർക്കും സ്വാഗതം. ഇവിടെ നമുക്കറിയാം ഈ അധ്യാപകർ പുതുതായി എപ്പോഴും നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരുപാട് സംശയങ്ങളുണ്ട്. കൂടാതെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അധ്യാപകർ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് അത് പകരാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ എക്സാമായി ചെയ്യുന്ന ഈ പ്രവൃത്തി അധ്യാപകർക്ക് വളരെയധികം പ്രയോജനകരമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പിന്നെയും നേരത്തെ സലാം സാർ പറഞ്ഞതുപോലെ ഇനിയും മാസം തോറും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് ഈ എക്സാമായി വരും. മലയാള അധ്യാപകരുടെ എല്ലാത്തരം സംശയങ്ങളും യാതൊരു സംശയമില്ലാത്തവരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പുതിയ അധ്യാപകരും നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. സെഷന്റെ അവസാനം ഒരു ചോദ്യോത്തരവേള ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ചാറ്റ് ബോക്സിൽ കുറിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത്. ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഉദ്ദേശലക്ഷ്യങ്ങളില്ലാത്ത പരിശ്രമം അപൂർണമാകുന്നത് പോലെ കൃത്യമായ പാഠാസൂത്രണമില്ലാതെയുള്ള പഠിപ്പിക്കൽ ഫലം കാണുകയില്ല. ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന്റെ അടിത്തറ ശക്തമാകുന്നത് പോലെ പ്രധാനമാണ് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പുള്ള നമ്മുടെ തയ്യാറെടുപ്പ്. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും മാറിയ ഈ കാലത്ത് പുതുതലമുറക്കിണങ്ങുന്ന വിധം എങ്ങനെ ഒരു പാഠം തയ്യാറാക്കാം എന്നതിനെ കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ ഷിജി ടീച്ചർ തയ്യാറായിട്ടുണ്ട്. UAEയിലെ അജ്മാനിൽ വുഡ്ലം പാർക്ക് സ്കൂളിൽ മലയാള വിഭാഗം മേധാവിയായി ജോലി ചെയ്യുന്ന ഷിജി ടീച്ചർ 13 പരം വർഷം കേരളത്തിലും അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗൾഫ് സഹോദയിൽ റിസോഴ്സ് പേഴ്സണായ ഷിജി ടീച്ചർക്ക് ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് പലതവണ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്ററിൽ നിന്ന് പ്രശസ്തി പത്രം ലഭിച്ച ഷിജി ടീച്ചർ പാഠാസൂത്രണത്തിന്റെ പുത്തൻ പാഠങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നു. ടീച്ചർ സ്വാഗതം. ഒരു മിനിറ്റ് ടീച്ചർ, നമ്മൾ ഒരു സീരിയസ് ആയ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സലാം സാർ ഒരു അല്ല ഒരു ചെറിയ പാട്ട് ഉണ്ടെങ്കിൽ അതൊരു രസാണല്ലേ? വെൽക്കം. അതൊന്ന് സന്തോഷമായിരിക്കും. യെസ് ബിജു സാർ പ്ലീസ്. ൊഴുകും പുതുവരായൻ മലയാളം തെക്കൻ കാറ്റിലാടി വീണ വീട്ടിൽ പൂമരങ്ങൾ പുൽകി ഭൂതലം കഴുകി വിരിയും കാവ്യം ഹരിതഭാവരാസ്യം ഇന്നി വിളങ്ങി ഇളനീർ കുടയിൽ ഇളവേലിൽ മലയാളം നന്മകൾ വിളയും ൊഴുകും ഗുരുവനായൻ മലയാളം നിറപ്പകറ്റിൽ തകതിമിയ കൃതിയിലാടും മലയാളം മനമുദ്രകൾ മരതകം വിരിയും മലയാളം തടയോദടത്താളമുണർത്തും മലയാളം തലമുറ പകരും അമൃതേൻ ഗുണവും മനം പാടും രുചികളുമാ മഴവിൽ അഴകും മനമിതിൽ പകരും നിറമാറി നിമിഷവുമാ ധരയിൽ
നമ്മുടെ കേരളത്തിന്റെ പോലെ തന്നെ ഞങ്ങൾ ഗൾഫിലും അത്യാവശ്യം ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ആ ഒരു ഇത്. പുഷ്പ ടീച്ചർ ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്റെ ഒരു സ്ലൈഡ് പ്രദർശിപ്പിച്ചുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഷെയർ ചെയ്യാമല്ലോ അല്ലേ? യെസ് പ്ലീസ്. എല്ലാവർക്കും കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോ സ്വാഗതം വളരെ ഭംഗിയായി നമ്മുടെ പുഷ്പ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് അതിനപ്പുറത്ത് നന്ദിയുടെ വാക്കുകളാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എനിക്ക് കേട്ടിരിക്കാനുള്ള അവസരങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സന്റെ സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളത് എനിക്ക് അത്ര പരിചിതമല്ലാത്ത ചെയ്തിട്ടില്ല എന്നല്ല, അത്രയ്ക്കും പരിചിതമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ള എന്നെ പോലെയുള്ള ഒരാളിൽ ഇത്രയും എന്താ പറയാ, ഇത്രയും വലിയൊരു ദൗത്യം ഏൽപ്പിക്കാനായിട്ട് മനസ്സ് കാണിച്ച സലാം സാറിനോടുള്ള കൃതജ്ഞതയാണ്. എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന മഹാസംരംഭത്തിന്റെ സ്ഥാപകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ലോകത്തെമ്പാടുമുള്ള ഇന്ത്യൻ സ്കൂളുകളിലെ എല്ലാ അധ്യാപകരെയും ഒരു ചരടിൽ കോർക്കുക എന്ന ലക്ഷ്യം ആദ്യമായിട്ട് മുന്നിൽ കണ്ട, ആ ലക്ഷ്യത്തിലൂടെ വരും തലമുറയ്ക്ക് അറിവുകൾ പകർന്നു കൊടുക്കാനായിട്ട് ആദ്യമായി ചുവടുവെച്ച പ്രിയങ്കരനായ സലാം സാറിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് വരാം. അടുത്തതായിട്ട് ബിജു സാറാണ്. ബിജു സാറിനെയും ഈ ക്ലാസ്സിൽ കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. നേരിട്ട് കണ്ടിട്ടില്ല, ഒരു ഗൂഗിൾ പേ ബന്ധം മാത്രമേ ഉള്ളൂ, പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഗിൾ പേ കണക്ഷൻ മാത്രമേ ഉള്ളൂ. എങ്കിലും സാറിനെ ഇവിടെ സ്ഥിരമായി കാണുന്നത് കൊണ്ട് സാർ ഈ എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന്റെ വലങ്കയായി പ്രവർത്തിക്കുന്നു എന്നതിലുള്ള ആദരം മുഴുവൻ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ സ്നേഹം അറിയിക്കുന്നു. മുരളി സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം ഈ കാണുന്ന എല്ലാവരെയും. എങ്കിലും എന്റെ ഒരു കർത്തവ്യം എന്ന് കരുതിക്കൊണ്ട് പറയുകയാണ്, മുരളി സാറിനും മോഹൻദാസ് സാറിനും പുഷ്പ ടീച്ചർക്കും സ്നേഹം, പിന്നെ ഇവിടെ ഈ ക്ലാസ് കേൾക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വിഷയം നമ്മുടേത് പാഠാസൂത്രണമാണ്. പുത്തൻ പാഠങ്ങൾ എന്നൊരു അടിക്കുറിപ്പ് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കും എന്തൊക്കെയോ പുതുമയുള്ള കാര്യങ്ങളാണ് ഈ ടീച്ചർ പറയാൻ പോകുന്നത് എന്ന്. പക്ഷെ അല്ല, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനെ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഞാനിവിടെ. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എന്താണോ ചെയ്യുന്നത് അതിലെനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. ഒരുപക്ഷെ അറിവുകളുടെ കാര്യത്തിൽ നിങ്ങളെക്കാളൊക്കെ താഴെയായിരിക്കും ഞാൻ, പരിചയ സമ്പന്നതയുടെ കാര്യത്തിലും നിങ്ങളെക്കാളൊക്കെ ഒരുപടി താഴെയായിരിക്കും ഞാൻ. എങ്കിലും എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക, എൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഔപചാരികമായ വാക്കുകളോ വലിയ എന്താ പറയുക ഭാഷാ നൈപുണ്യമോ ഒന്നും തന്നെ എനിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഒരു ക്ലാസ്
എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ മലയാള അധ്യാപകരുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം, അത് ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടാവും അല്ലേ? നമുക്ക് എപ്പോഴും ക്ലാസ്സിൽ പോകുമ്പോൾ എന്താ ചിന്ത ഉണ്ടാവും, ഇങ്ങനെ ഒരു അധ്യാപകൻ വളരെ ശ്രദ്ധയോടെ വളരെ ആദരവോടെ അധ്യാപകനെ കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഗുരു ശിഷ്യ സങ്കല്പം ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താണ് ഒരു യാഥാർത്ഥ്യം എന്ന് നോക്കാം. ഇതാ ഇത് നോക്കൂ, ഇതാണ് ശരിക്കും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ ക്ലാസ്സിലേക്കും കയറി ചെല്ലുന്നത്? ഒരു പിരീഡിന്റെ ആ ചെറിയ ഇടവേളയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് റിസർച്ച് ചെയ്ത് അതിൽ മിടുക്കന്മാരായ കുട്ടികളാണ് നമ്മുടെ മുൻപിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ വളർന്നൊരു കാലഘട്ടത്തിലല്ല ആ കുട്ടികൾ ജനിച്ചതും വളർന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് താരാട്ടുപാട്ടും അമ്പിളിമാമനെ കാട്ടിയുള്ള ഊണും കഥകളും ഒക്കെ കേട്ട് നമ്മുടെ ആ ഒരു ലിസണിങ് കപ്പാസിറ്റി ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇവരില് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്. ഇവർ കണ്ടാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇവർക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ വേഗതയേറിയ ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. കാഴ്ചകളിലൂടെയാണ് അവർ പല കാര്യങ്ങളെയും മനസ്സിലാക്കിയത്. അവർക്ക് കഥകൾ കേട്ടുള്ള പരിചയം വളരെ കുറവായിരിക്കും, വിഷ്വൽസ് കണ്ടിട്ടുള്ള പരിചയമായിരിക്കും കൂടുതൽ. പിന്നെ മാത്രമല്ല, ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ ഗൾഫ് മേഖലയിലൊക്കെ ആണെങ്കിൽ ഈ ഒറ്റമുറികളിൽ വളരുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ബീയിങ് ആവുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അവർക്ക് അറിയില്ല എവിടെ എങ്ങനെ പെരുമാറണം എന്ന് അറിയില്ല. കിട്ടിയ അവസരത്തിൽ എങ്ങനെയൊക്കെയോ അവരിലുള്ള ഊർജം പുറത്തേക്ക് എത്തിക്കുക, അതെങ്ങനെയെങ്കിലും ചെലവാക്കുക, ഇതാണ് അവരുടെ ഒരു ലക്ഷ്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാസ് മുറിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യേണ്ടത്? ഇത് നോക്കൂ, ബ്ലൂംസ് ടാക്സോണമി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ക്ലാസ്സുകൾ കേൾക്കുന്നു. ഞാനിത് നിങ്ങളെ ഭയപ്പെടുത്താൻ ഇട്ടതൊന്നുമല്ല. ഈ എല്ലാ ലെവലുകളിലൂടെയുമാണ് ഈ തലത്തിലൂടെയാണ് നമ്മൾ കുട്ടികളിലേക്ക് ഒരു പാഠം എത്തിക്കുന്നത്. അവസാനം അവന്റെ ക്രിയേറ്റിവിറ്റിയെ വരെ ഉണർത്തുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളെ എത്തിക്കണം. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. അവരുടെ ക്ലാസ്സുകൾ, അവരുടെ പാഠങ്ങൾ, അവരുടെ അറിവുകൾ, അതിലേക്ക് നമുക്ക് അവരെ എങ്ങനെ ഒരു എന്താ പറയുക, ഇതുവരെയും നമ്മൾ തൊണ്ടത്തൊഴിലാളികളാണ്, തൊണ്ട കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ, നമുക്ക് പറയാനേ അറിയൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കുറച്ച് നിശബ്ദരായി നിന്ന് മാർഗദർശികളായാലോ? അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ കുറെ കൂടി മനോഹരമായിട്ട് ആ പാഠഭാഗങ്ങളെ പഠിക്കാനായിട്ട് അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാവുക ചെയ്യുക. നമ്മുടെ വാക്കുകളെ ചുരുക്കുക, എന്നിട്ട് അവർക്ക് അവസരങ്ങൾ നൽകുക. അതെങ്ങനെ നൽകാമെന്ന് ഒരു പാഠത്തെ മുൻനിർത്തി ഒന്ന് വിശകലനം ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിന്. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ വളരെയേറെ ശബ്ദമുഖരിതമായ ഒരു ക്ലാസ് ആയിരിക്കും. അതിനെ നിശബ്ദമാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു ഹലോ ഹായ് മെത്തേഡോ 1 2 3 കൗണ്ടിങ് മെത്തേഡോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്കോർ ചാർട്ട് ഒക്കെ ക്ലാസ്സിലിട്ടാലോ? അപ്പൊ ക്ലാസ്സിൽ ടീച്ചർ എൻറ്റർ ആകുമ്പോഴേക്കും പ്രവേശിക്കുമ്പോഴേക്കും ആ ക്ലാസ്സിൽ കുട്ടികൾ വളരെ നിശബ്ദരായി ഇരുന്നാൽ ആ ഗ്രൂപ്പിന് കൂടുതൽ സ്കോർ കിട്ടുന്നുള്ള പ്രലോഭനങ്ങളോ, ഇങ്ങനെ നമ്മൾ മിഠായിയൊക്കെ കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കില്ലേ അതുപോലെ ചെറിയ ചെറിയ സ്റ്റാർ തരുമെന്നോ അങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങളിലൂടെ നമ്മൾ ആ കുട്ടികളെ നിശബ്ദരാക്കാനായിട്ട് ശ്രമിക്കുക. അത് മുൻപേ നമ്മൾ അവരിൽ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുത്താൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ കുട്ടികൾ അതിനനുസരിച്ച് സജ്ജരായിരിക്കും. അങ്ങനെ അവര് സജ്ജരായി ഇരുന്നാൽ അവരിലേക്ക് നമ്മൾ എന്തെത്തിക്കണമെന്നാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത്? ടീച്ചർ ടോക്ക് നിർത്തിയിട്ട് പഠനത്തെ, ലേണിംഗ് ഷുഡ് ബി ഹോളിസ്റ്റിക് ഇന്റഗ്രേറ്റഡ് എൻജോയബിൾ ആൻഡ് എൻഗേജിംഗ് എന്നാണ്. പഠനത്തെ സമഗ്രവും സംയോജിതവും ആസ്വാദ്യകരവും ആകർഷകവുമാക്കുക. അങ്ങനെ ആക്കിയാൽ നമ്മുടെ കുട്ടികൾ എല്ലാ തരത്തിലുള്ള സ്കില്ലും ആർജിച്ച് നൈപുണികളും ആർജിച്ച് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ട രീതിയിൽ സജ്ജരാക്കപ്പെടും. അതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് എന്നാണ് NEP പറയുന്നത്. വളരെ കോമ്പറ്റീറ്റീവായ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കടക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞുപോയ ചരിത്രമോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സാഹിത്യത്തിന്റെ വലിയ തലങ്ങളോ ഒന്നുമല്ല. ഭാഷ പഠിക്കുന്നതിലൂടെ അതൊന്നും വേണ്ട എന്നല്ല, അതെല്ലാം വേണം. പക്ഷേ അതിലുപരിയായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവുക, അവരുടെ അറിവുകൾ ആ ഒരു തലത്തിലുള്ള ആ ഒരു സബ്ജക്റ്റിലുള്ള അവരുടെ അറിവുകൾ, ആ വിഷയത്തിലുള്ള അവരുടെ അറിവുകൾ വർദ്ധിക്കുക. ആ അറിവുകൾ കൊണ്ട് അവർക്ക്
എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക. ഇത്രയൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് നമ്മുടെ ഒരു എന്താ പറയാ 21st century ലേണിംഗ് സ്കിൽസ് ആയിട്ട് നമ്മൾ കാണുന്നത് 4 C's ആണ്. 4 C's എന്തൊക്കെയാണ് ആ സീസ്? അതും നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി. ഈ 4 C's എങ്ങനെയാണ് മലയാളം ഇപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ പറയണം അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അതിന് ദൈർഘ്യം കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് കുട്ടികളിലേക്ക് കൊണ്ടുവരാം, ഈ ഈ ലേണിംഗ് സ്കിൽസിലൂടെ കുട്ടിക്ക് ഒരു പാഠം എങ്ങനെ ആർജിക്കാം എന്ന് ഒന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു പാഠമാണ്. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠമാണ് അമ്മത്തൊട്ടില്, ശ്രീ റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന വളരെ വൈകാരികമായിട്ടുള്ള, നമ്മുടെ മനസ്സിനെ ഒന്ന് നനയിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണുകളെ നനയിപ്പിക്കുന്ന ഒരു കവിതയാണ്. ഈ കവിതയെ ഒരു ഈ കവിതയ്ക്ക് വേണ്ടിയുള്ള ഒരു പാഠാസൂത്രണം അതിലേക്ക് കൊണ്ടുപോവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അമ്മത്തൊട്ടിൽ, ഇതില് പുഷ്പ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മള് ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു ഉദ്ദേശമില്ലാതെ, ഒരു ആസൂത്രണമില്ലാതെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാൽ എന്താ ചെയ്യണ്ടേ, എവിടുന്നാ തുടങ്ങണ്ടേ, എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയാതെ നമ്മൾ തന്നെ എന്തായി പോവും, നമ്മൾ തന്നെ നമുക്ക് തന്നെ ദിശാബോധമില്ലാത്തവരാവും. അങ്ങനെ ദിശാബോധം ഇല്ലാതിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് കുട്ടികൾക്കൊരു ദിശ കാണിച്ചു കൊടുക്കാൻ സാധിക്കുക? അപ്പൊ അത് അതിനു മുമ്പേ നമ്മളൊരു ആസൂത്രണം നടത്തിയിട്ട് പോയാലോ? നമ്മുടെ കയ്യിൽ വേണ്ട റിസോഴ്സസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങളുണ്ട്, സാമഗ്രികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ പാഠം തുടങ്ങുന്നത് മുതൽ ഒടുങ്ങുന്നത് വരെ, പിന്നെ ബെല്ലടിക്കുമ്പോൾ ഒരു ഉത്ര വേഗം ബെല്ലടിച്ചോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം? നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ബ്ലൂംസ് ടാക്സോണമി ഞാൻ കാണിച്ചു, ചിത്രമായിട്ട് കാണിച്ചു. ഈ ബ്ലൂമിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഈ കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ, ഈ 3 തലങ്ങളെയാണ് നമ്മൾ കുട്ടികളിലെ ഈ തലങ്ങളെയാണ് വികസിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് ഈ ടാക്സോണമി അനുസരിച്ച് നമ്മൾ റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ്, അപ്ലൈയിങ്, ഇവാലുവേറ്റിങ്, ക്രിയേറ്റിങ് ഈ തലത്തിലൂടെ നമ്മുടെ പാഠത്തെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇതെവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ 4 C's ഓഫ് ലേണിംഗ്, അതില് ഈ കമ്മ്യൂണിക്കേഷൻ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് നടത്താം. തുടങ്ങുന്നത് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ലേണിംഗ് തലത്തിലായാലോ? അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ചില ചോദ്യോത്തരങ്ങളിലൂടെ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ, അവരുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ചില ചോദ്യങ്ങളിലൂടെ അവർക്ക് ചിന്തിച്ച് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലുള്ള തരത്തിൽ ചോദ്യങ്ങളിലൂടെ ആ ക്ലാസ്സിലേക്ക് കടന്നാൽ, അവരുടെ മുന്നറിവ് പരിശോധിച്ചുകൊണ്ട് കടന്നാൽ, പിന്നീട് വായന കമ്മ്യൂണിക്കേഷൻ ആണ്, ആസ്വാദനം ശ്രാവ്യ വായനയെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ മാതൃകാ വായനയെ കുറിച്ചാണ്, അതിനെ ആസ്വാദനം, അതിനെ കുറിച്ച് വായിച്ച മനസ്സിലാക്കിയതിനെ കുറിച്ചുള്ള ആസ്വാദനത്തിന്റെ ഒരു തലം, അതിലെ പദപരിചയം, ആശയങ്ങള് ഗ്രഹിച്ച് അതിനെ അവതരിപ്പിക്കല്, ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേഷന്റെ ലെവലിൽ വരും, ഈ കമ്മ്യൂണിക്കേറ്റീവ് ലേണിങ്ങിന്റെ തലത്തിൽ വരും. അടുത്തൊരു തലം എന്ന് പറയുന്നത് ഈ അനലൈസിങ്ങും അപ്ലൈയിങ്ങും ഇവാലുവേറ്റിങ്ങും വരുന്നതാണ്. ഇതില് കൊളാബറേറ്റീവ് ലേണിങ് കമ്മ്യൂണിക്കേറ്റീവ് ലേണിങ് ക്രിട്ടിക്കൽ തിങ്കിങ് പിന്നെ അസസ്മെന്റ് പാർട്ട് ഇതൊക്കെ ഈ കൊളാബറേറ്റ് ഈ 3 കാര്യത്തിൽ വരും, ഈ അനലൈസിങ്ങിലും അപ്ലൈയിങ്ങിലും ഇവാലുവേറ്റിങ്ങിലും. അതിൽ നമുക്ക് മലയാളത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതിൽ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ക്രോസ് കരിക്കുലർ ലിങ്കുകൾ, അതുപോലെ SDG ഗോൾസ്, ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റീസ്, ഇവയൊക്കെ എങ്ങനെയാണ് ഒരു മലയാള ഭാഷ പാഠത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? എന്തായാലും ഒരു വിഷയം നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിനുള്ളിലെ വസ്തുതകൾ കണ്ടെത്തുക, അനലൈസ് ചെയ്യുക, അതിനെ വിശകലനം എന്താ പറയാ, അത് ആ വിശകലനം ചെയ്ത കാര്യങ്ങളെ അപ്ലൈ ചെയ്യുക, അതിലെ വൈകാരിക മുഹൂർത്തങ്ങളെ കണ്ടെത്തിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അത് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക, ഇതിനൊക്കെ ഒടുവിൽ ക്രിയേറ്റീവ് എന്നുള്ള ഒരു തലത്തിലേക്ക്, അവരുടെ ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പാക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവരുടെ റൈറ്റിംഗ് സ്കിൽസിനെയും കൊണ്ടുവരാൻ സാധിക്കും.
ഫോർമൽ റൈറ്റിങ്ങും ക്രിയേറ്റീവ് റൈറ്റിങ്ങും അവരുടെ ആക്ഷൻസും, ചിലപ്പോൾ ചില ഒരു നല്ല റോൾ പ്ലേയോ അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റോറി ആണെങ്കിൽ അതിനെ അവർ സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിക്കുകയോ അത്തരത്തിലുള്ള ആക്ഷൻസ്, അല്ലെങ്കിൽ അവരുടെ തന്നെ ലോങ് ടേമിലേക്കുള്ള ഒരു കാര്യം, അവരുടെ മനസ്സിൽ വളരുന്ന മൂല്യബോധം, അവരെടുക്കുന്ന ഡിസിഷൻസ്, ഇതിലേക്കൊക്കെ ആ ലോങ് ടേമിലേക്ക് നമുക്ക് എന്താ പറയാ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പാഠത്തെ മാറ്റുക. അതാണ് ഞാനിവിടെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. കവി ആദ്യം നമ്മൾ ആ ഒരു മുന്നറിവ് പരിശോധന കഴിഞ്ഞാൽ കവിയെ പരിചയപ്പെടുത്തുക. കവിത എന്താ പറയുക, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പറയുന്നത്. കവി പരിചയം നേടുന്നതിന്, കവിത ആസ്വദിക്കുന്നതിന്, അർത്ഥം ആശയം ഇവ ഗ്രഹിക്കുന്നതിന്, അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ അതിനെ എന്താ പറയുക അനലൈസ് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നത്, വസ്തുതകൾ, വൈകാരിക മുഹൂർത്തങ്ങൾ ഇവ വിശകലനം ചെയ്യുക, ആശയങ്ങളും ധാരണകളും രൂപീകരിക്കപ്പെടുക, ഗ്രഹിച്ച ആശയങ്ങൾക്ക് വ്യത്യസ്ത രചനകളിലേക്ക് ആ ഗ്രഹിച്ച ആശയങ്ങളെ വെച്ചിട്ട് വ്യത്യസ്തമായ രചനകളിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കുക. എന്താ പറയുക, സ്പീക്കിംഗ് സ്കില്ല് മാത്രം പോരാ, റൈറ്റിംഗ് സ്കില്ലിലേക്ക് കൂടി അതിനെ എത്തിക്കുക. ഒടുവിലത്തേത് ഗുണപാഠം ഉൾക്കൊള്ളുക, അതിൻ്റെ ഭാഗികമോ പരിപൂർണമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. ഇത്രയ്ക്കൊക്കെ നമുക്ക് ഒരു പാഠം കൊണ്ട് ചെയ്യാനായിട്ട്, ഇത് വെച്ച് നമുക്ക് ഇത്രയും ഒരു പാഠത്തിന് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഒരു ലെസൺ പ്ലാൻ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം ആണ്. നമ്മൾ എപ്പോഴും ലേണിംഗ് ഔട്ട്കം എഴുതുമ്പോൾ അത് നടന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ പാഠം ആസൂത്രണം ചെയ്യുന്നത്. പാഠം ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യാണ്, ആ എന്ത് ഔട്ട്കം ആണ് കിട്ടേണ്ടത് എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് അതുകൂടി നമ്മൾ അതിൽ എഴുതി വെക്കും. ഇത് നമ്മുടെ പാഠാസൂത്രണത്തിന്റെ ആദ്യത്തെ പടിയാണ്. ഇത് കഴിഞ്ഞാൽ ക്ലാസ്, ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ക്ലാസ് തുടങ്ങുന്നത് ഒരു സ്റ്റാർട്ടർ ആക്ടിവിറ്റിയോട് കൂടിയിട്ടാവണം. എന്താണ്, ഒന്നുകിൽ മുന്നറിവ് പരിശോധനയ്ക്കുള്ള ഏതെങ്കിലും ടൂൾസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിത്രങ്ങളോ വീഡിയോകളോ കാണിക്കാം. ഈ അമ്മത്തൊട്ടിൽ എന്ന പാഠത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച രണ്ട് ടൂൾ ഇതാണ്. ഒന്ന്, ഈ ചിത്രം നോക്കി ഇതിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് എന്തെല്ലാം എന്ന് പറയുക. രണ്ടാമത്തേത്, മക്കളായി കേൾക്കാമോ സർ? തീരുണ്ടെങ്കിലും അമ്മ കേക്കാം കേക്കാം അഭിജു സർ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽക്കമ്മ ഭാരമായി തീർന്നു നാലു പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ നാലു വഴി പിരിഞ്ഞു പോയി. അച്ഛന്റെ ആത്മാവുറങ്ങുന്ന മണ്ണില നന്ദി തിരികൺ തുറന്നതില്ല. ഉള്ളം തൊടുമ്പുന്നൊരോർമകൾ നോവിന്റെ ആഴം പെരുക്കി ചിതയരിച്ചു. ദുശകൂ ഇത് മുഴുവൻ പ്ലേ ചെയ്യാൻ അതിനുള്ള അതല്ലല്ലോ നമ്മുടെ ക്ലാസ്. ഞാൻ ഇത് വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തേന്നേ ഉള്ളൂ. ഈ ഒരു കവിത കേൾപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രക്രിയ എന്താണ്? സത്യത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഒന്നുകിൽ ഒരു ചിത്രം കാണിച്ച് അതിനെ കുറിച്ച് പറയിപ്പിക്കുന്നു, ഒരു കവിത കേൾപ്പിച്ച് ഓഡിയോ കേൾപ്പിച്ചിട്ട് അതിൽ എന്ത് ഗ്രഹിച്ചു എന്ന് പറയിപ്പിക്കുന്നു. ഇതൊക്കെയുണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് നോക്കൂ, ഇത് വ്യക്തമായി നമുക്കറിയാം ഇത് ലിസണിങ് സ്കില്ലാണ്. കുട്ടി അത് ലിസണിങ് അവന്റെ ആ ഒരു ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണത്. അവനത് ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും ചെയ്തിട്ട് അവന്റെ കണ്ടെത്തലുകൾ അനുമാനങ്ങൾ അവൻ അവതരിപ്പിക്കുക. ആ തലത്തിലേക്ക് വരുമ്പോൾ എന്തായി മാറി? അത് സ്പീക്കിംഗ് സ്കില്ല് കൂടിയായി. അതിനെ ആ അനുമാനങ്ങളെ അവൻ എഴുത്തിലേക്ക് പരിവർത്തിപ്പിച്ചാൽ എന്തായി മാറി? അത് റൈറ്റിംഗ് സ്കില്ലായി മാറി. എന്താ നമ്മുടെ ഭാഷാ പഠനത്തിന്റെ ഉദ്ദേശം? എന്താണ് ഈ സ്കിൽസ് അല്ലേ? ലിസണിങ് സ്കില് ഇമ്പ്രൂവ് ആവുക, എന്താ പറയുക ശ്രാവ്യ നൈപുണി എന്താ പറയുക വികസിക്കുക, അതുപോലെ ഭാഷണ നൈപുണി വളരുക, എഴുതാനുള്ള രചനാ നൈപുണി വളരുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ പാഠത്തിലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ഈ സ്കില്ലുകള് ഈ നൈപുണികൾ വളരാനുള്ള പ്രവർത്തനങ്ങളാണ്. നോക്കൂ, ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ
ഇതിൻ്റെ റിഫ്ലക്ഷൻ ആണ്. ഈ ഒരു ലിസണിങ് സ്കിൽ ആക്ടിവിറ്റി നമ്മൾ കൊടുത്താൽ അടുത്തത് അതിൻ്റെ റിഫ്ലക്ഷൻ ആണ്. അത് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ചോദ്യം, ഇതാണ്. ഇതൊക്കെ 3 മുതൽ 5 വരെ മിനിറ്റുകൾ മാത്രം ദൈർഘ്യം ഉണ്ടാവേണ്ട പ്രവർത്തനങ്ങളാണ്. ഈ കവിത 2 മിനിറ്റേ ഉള്ളൂ. ഈ 2 മിനിറ്റുള്ള കവിത കേൾക്കുന്നു. ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് മതി ആ ചിത്രം കണ്ട് അതിന്റെ ആശയം കുട്ടിയിലേക്ക് എത്താനായിട്ട്. 3 മിനിറ്റ് അതിന് കൊടുത്താൽ 3 മിനിറ്റ് ഈ ആൻസർ ചെയ്യാൻ കൊടുക്കാലോ. സ്പീക്കിംഗ് സ്കിൽ, ആ കണ്ട കാര്യത്തെ കുറിച്ച് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാം. ചിത്രത്തിൽ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് ചോദിക്കാൻ സാധിക്കും. എന്തൊക്കെയാ, ആരെയൊക്കെയാണ് ചിത്രത്തിൽ കണ്ടത്, ഓരോ ചിത്രങ്ങളും എന്തൊക്കെ ആശയങ്ങളാണ് നൽകി. 5 പേരോട് 5 ചിത്രങ്ങളെ കുറിച്ച് ചോദിക്കാലോ. ചിത്രം 1 എന്താ കണ്ടത്, അവർക്ക് അത് പറയാം. അവനെ അത് എഴുന്നേറ്റ് നിന്ന് കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക. എല്ലാവരും അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അതിങ്ങനെ വർദ്ധിക്കുക, അവനും കൂടുതൽ മോട്ടിവേറ്റഡ് ആവുക. അപ്പൊ അങ്ങനെ അവനിലൂടെ ആ സ്പീക്കിംഗ് സ്കില്ല് അറിയാതെ അതിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നത്, നിങ്ങൾ അമ്മയോട് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കാറുണ്ട്. ആ പിക്ചർ കാണിക്കുന്നുണ്ട്, മകൻ അമ്മയോട് വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു പിക്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ കുട്ടി സ്വയം അവന്റെ റിയൽ ലൈഫുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യുക. അങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യുന്നത്, അത് ശരിയാണോ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിക്കൊണ്ടുവന്നത്, ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള അവന്റെ ഒരു മോറൽ വാല്യൂവിനെ നമ്മൾ ഉണർത്തുന്നുണ്ട്. അവന്റെ റിയൽ ലൈഫുമായിട്ട് അത് ലിങ്ക് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്പീക്കിംഗ് സ്കില്ലിന്റെ പാർട്ട് അവിടെ അവസാനിക്കുകയാണ്. ഓരോ ക്ലാസ്സിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ എല്ലാ കുട്ടികളും പറയണമെന്നോ എല്ലാ കുട്ടികളോടും ചോദിക്കണമെന്നോ ഒന്നുമില്ല. മാസ് ആൻസറിങ്ങോ ആവാം, കുട്ടികൾക്ക് ഒന്നിച്ച് പറയാം. ഒന്നിച്ച് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ധൈര്യം ഉണ്ടാവും, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് അത് തെറ്റിപ്പോയാലോ, അത് എല്ലാവരും കൂടി പറയുമ്പോൾ എനിക്ക് കൂട്ടത്തിൽ പറയാലോ. ഈ പറയുന്തോറും അവർ കേൾക്കുകയും അവർ ആവർത്തിക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. പലരും പറയുന്നേക്കാം മാസ് ആൻസറിങ് വേണ്ട, ഇൻഡിവിജ്വൽ ആൻസറിങ് മതി. പക്ഷെ അതല്ല, ഈ മാസ് ആൻസറിങ്ങും ഒരു തരത്തില് അവരുടെ അറിവിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. അടുത്തത്, അടുത്ത 2 മിനിറ്റ് നമുക്ക് അവരെ, 3 മിനിറ്റ് അവരുടെ ഭാഷണ നൈപുണിയാണ് നമ്മൾ നോക്കിയതെങ്കിൽ അടുത്ത 2 മിനിറ്റ് അവരെ കൊണ്ട് അതിലെ പോയിന്റ്സ് എഴുതിക്കാം. എത്ര സെക്കൻഡ്സ് വേണം ഈ 5 പോയിന്റ് എഴുതാനായിട്ട്? 2 മിനിറ്റ് ധാരാളം മതി. ഈ 2 മിനിറ്റ് കൊണ്ട് അവരത് എഴുതി. ഇതിനെ ആരാണ് അസസ് ചെയ്യുന്നത്? ഇതിനെ അസസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം. അത് അവരതിൽ കുറിച്ച് വെക്കുന്നു. അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ പിന്നീട് പതിയെ പതിയെ പരിഹരിക്കപ്പെട്ടു പോരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് ഗുരുതരമായ എന്താ പറയാ രീതിയിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു താല്പര്യം തന്നെ ഇല്ലാതായി പോകും. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കവി പരിചയത്തിലേക്കാണ്. നമ്മൾ പാഠാസൂത്രണത്തില് ലേണിംഗ് ഒബ്ജക്റ്റീവിൽ ആദ്യം വെച്ച ഒബ്ജക്റ്റീവ് ഇതായിരുന്നു കവി പരിചയം. നമ്മൾ എപ്പോഴും ഇൻപുട്ട് കൊടുക്കാതെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നവരാ. നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കില്ല. എന്നിട്ട് എന്താ ചെയ്യുക, നിങ്ങൾ കണ്ടെത്തൂ അല്ലെങ്കിൽ നിങ്ങളത് വായിക്കൂ, നിങ്ങളത് പറയൂ. ഇങ്ങനെ പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു സ്ലൈഡ് അവരെ കാണിച്ചാൽ, ഇത് നോക്കൂ, വളരെ ചെറുതായിട്ട് പോയിന്റ്സ് എഴുതിയിട്ടുള്ളൂ. കവിയെ കാണിക്കുന്നു, കവി ഇതാണ്, കവി റഫീഖ് അഹമ്മദ് എന്നാണ് പേര്. ആ ആരാണ്? മലയാള കവിയാണ്, അയാൾ നോവൽ എഴുതിയിട്ടുണ്ട്, മലയാള നോവലിസ്റ്റ് ആണ്, മലയാള ചലച്ചിത്ര ഗാന രചയിതാവാണ്, ചലച്ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ജനനം ഇപ്പോഴാണ്, ഇതാ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കവിയാണ്, ഈ അടുത്താണ്, ഈ കാലഘട്ടത്തിലുള്ള ആളാണ്. തൃശൂർ ജില്ലയിലാണ് ജനിച്ചത്. തൃശൂർ ജില്ലയിലുള്ള കുട്ടികൾ ഉണ്ടാവും, ഓ എന്റെ ജില്ലയിലാണോ ഇദ്ദേഹം ജനിച്ചത്, ആ ഒരു അറിവ് കൂടി അവരിലേക്ക് എത്തി. ജോലിക്കാരനാണ്, അപ്പൊ കവി മാത്രമല്ല ഉദ്യോഗസ്ഥനുമാണ്. ഇനി അദ്ദേഹം എഴുതിയ കൃതികൾ, ഇത്രയേറെ കൃതികൾ എഴുതിയിട്ടുണ്ട്, അതിൽ കവിതാ സമാഹാരങ്ങൾ ഇത്രയുണ്ട്, നോവലുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയാ ചെറുതായിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് ഒരു കാര്യം കൂടി ചെയ്യാം, PBL നിർദ്ദേശിക്കാം. എന്താ PBL എന്ന് പറഞ്ഞാൽ? പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ്. കുട്ടി സ്വയം അന്വേഷിച്ച് കണ്ടെത്തി എഴുതിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഈ റഫീഖ് അഹമ്മദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി അതിനെ കണ്ടെത്തിയിട്ട് ഒരു ലഘു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ പറയുക. നാളെ തന്നെ എഴുതി വരാനല്ല, ഒരാഴ്ചയൊക്കെ സമയം കൊടുക്കുക. അതിനുള്ളിൽ കുട്ടി പതിയെ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ ചെറുതായിട്ടൊരു കുറിപ്പ് രൂപത്തിൽ എഴുതി വന്നാൽ നോട്ട്ബുക്കിൽ, നോട്ട്ബുക്കിൽ നമുക്കറിയാലോ ഇന്റേണൽ മാർക്ക് നമ്മൾ നോട്ട്ബുക്കിന് കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ എങ്ങനെയാണ്, എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്റേണൽ മാർക്ക് കൊടുക്കുന്നത്, അതിനൊരു റൂബ്രിക്സ് ഒക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ അതിൽ ഈ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ചെയ്തതിന് മാർക്ക് ഉണ്ടാവുമല്ലോ, സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിക്ക് മാർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ പെടുത്താവുന്നതാണ് ഇത്. ഇതിനൊക്കെ മാർക്ക് ഉണ്ട് എന്നുള്ളൊരു ധാരണ കുട്ടികളിൽ മുൻപേ ഉണ്ടാക്കിയാൽ അവർ നല്ല അസലായിട്ട് അത് ചെയ്യും. ആർട്ട് ഇന്റഗ്രേഷൻ ആയിട്ട് ബന്ധിപ്പിക്കാം നമുക്ക്.
നല്ല രീതിയിൽ അതിനെ ആർട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആക്ടിവിറ്റികൾ ഇതുപോലെ കൊടുക്കാം. അപ്പൊ അത് തീർച്ചയായിട്ടും അവരുടെ ഈ ആക്ടിവിറ്റീസിനെ കൂടുതൽ കൂടുതൽ എന്താ പറയാ ഇൻട്രസ്റ്റഡ് ആക്കും, അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്താൽ എനിക്ക് ഇതൊക്കെ ഇതിനെ ഇതൊക്കെ ഫലം ഉണ്ടാവും, ഇതിന്റെ ഒരു ഗുണഫലം എനിക്ക് ഉണ്ടാവും എന്നുള്ളൊരു ബോധം, ഇതൊക്കെ മാർക്കായിട്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു ബോധം. മാത്രമല്ല ഇങ്ങനെ അന്വേഷണാത്മക പഠനം അവന്റെ പഠിക്കാനുള്ള താല്പര്യത്തെ വർദ്ധിപ്പിക്കും. വീട്ടിൽ പോയിരുന്നിട്ട് കുട്ടികൾ വെറുതെ മൊബൈൽ നോക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് കാണുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ആ സമയം ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് അവരിൽ താല്പര്യം ജനിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു, കുട്ടികളും വിജയിച്ചു. അപ്പൊ അത്തരത്തിൽ ഒരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് അല്ല ആ ലേണിങ്ങിനുള്ള അവസരം കൊടുക്കാവുന്ന ഒരു ഏരിയയാണ് ഇത്. ഇനി നമ്മൾ കവിതയിലേക്ക് വരികയാണ്. കവിത എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് പ്രിന്റ് എങ്കിലും ഉണ്ടാവും. പക്ഷേ കയ്യിലിരിക്കുന്ന പ്രിന്റ് വായിക്കുന്നതും നമ്മൾ ഈ ഇത് ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ചിരിക്കുന്ന ഒരു കാലത്തിൽ അവരുടെ മുമ്പിൽ ആ സ്ക്രീനിൽ അത് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റുള്ള വിഷയങ്ങളൊക്കെ കാണിക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളം കാണിച്ചുകൂടാ? ഇതിനൊക്കെ എന്താ ബുദ്ധിമുട്ട്? ഒരു സ്ലൈഡ് ഉണ്ടാക്കാന് അത് പ്രൊജക്ടറിലിട്ട് കാണിക്കാനൊക്കെ എന്താ ബുദ്ധിമുട്ട്? എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ട് നമ്മളിൽ പലരും പിന്നാക്കം നിൽക്കുന്നത് ഒരു സ്ലൈഡ് ഉണ്ടാക്കാൻ നമുക്ക് മടിയാണ്. എന്താ പറയാ, അതിങ്ങനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ ഇതിനൊക്കെ അത് നമ്മൾ വായ കൊണ്ട് ചെയ്യാണ്. എല്ലാ വ്യായാമവും വായ കൊണ്ടാണ്. അപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വായിച്ചു കൊടുക്കുന്ന ഒരു കാര്യം കുട്ടിയുടെ മനസ്സിൽ പതിയുന്നതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ശക്തമാണ് ഇങ്ങനെ ഈ കാഴ്ച കണ്ടിട്ട് ഒന്നുകിൽ മാതൃകാ വായന ടീച്ചർക്ക് വായിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ശ്രാവ്യ വായന നടത്താം. അതിൽ ഏറ്റവും നന്നായി വായിക്കുന്ന പല കുട്ടികളും ഉണ്ടാവും. ആ കുട്ടികളോട് പറഞ്ഞ് ആ കുട്ടികളെ കൊണ്ട് അത് വായിപ്പിക്കാം. നോക്ക്, കുറച്ച് വരികളെ എടുത്തിട്ടുള്ളൂ, ഇതിൽ ഈ ഒരു പാർട്ട് മാത്രമേ ഞാൻ അസംബ്ലിയിലേക്ക് എടുത്തിട്ടുള്ളൂ. പിൻ സീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞ് മടങ്ങിയിരുന്ന അമ്മ ഒരമ്മയുടെ ഇരിപ്പിനെയാണ് കാണിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻഷ്യേറ്റഡ് ആക്ടിവിറ്റീസ് കൊടുക്കാം. എന്തിനാ ആക്ടിവിറ്റീസ് ഡിഫറൻഷ്യേറ്റഡ് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എല്ലായ്പ്പോഴും എല്ലാവരും ഒരേ തലത്തിലുള്ളവരല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരല്ല. അതിൽ ഹൈ അച്ചീവേഴ്സ് ഉണ്ടാവും, മിഡിൽ അച്ചീവേഴ്സ് ഉണ്ടാവും, ലോ അച്ചീവേഴ്സ് ഉണ്ടാവും. ഇവർക്ക് മൂന്ന് പേർക്കും ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനമേ നമ്മൾ നിർദ്ദേശിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഒരു അറിവിന്റെ തലം വെച്ച് കുട്ടി അത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മളുടെ പാളിച്ച. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതൊക്കെ ലെവലിലുള്ള കുട്ടികൾക്ക് ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? അവരാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കവിതയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കവിത എങ്ങനെ കാണിക്കുന്നു? ഒരു മാതൃകാ വായനയോ ശ്രാവ്യ വായനയോ നടത്തുന്നു. നമ്മളൊരു എന്താണ് ഒരു സ്റ്റാർട്ടർ ആക്ടിവിറ്റിയിൽ ഒരു വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണിത്. നോക്കൂ, അതേ വിഷയം തന്നെയാണ് ഇവിടെയും വരുന്നത്. കവിത ഇങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനാണ് അത് അവിടെ നോക്കിയത്, അതാണല്ലോ ഇതിലേക്ക് വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം ഇതിൽ ഈ ആദ്യത്തെ ഭാഗത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് അവസരം കൊടുക്കാണ്, ഡിസ്കഷൻ നടക്കും. ആ വരികൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ആ ലോ അച്ചീവേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് പരിചിതമല്ലാത്ത പദങ്ങൾ കണ്ടെത്തുക, അവരത് ചെയ്യട്ടെ. മിഡിൽ അച്ചീവേഴ്സിന് നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യൻ കൊടുക്കാം. ആരാണ് പിൻസീറ്റിൽ ഇരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞ് മടങ്ങിയിരുന്ന അമ്മ. വായിക്കുന്ന കുട്ടിക്ക് അത് എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അവര് ചർച്ച ചെയ്യും ആരെ പിൻസീറ്റിലിരിക്കണ അമ്മയാണ്, അമ്മയെ എങ്ങനെ ചിത്രീകരിച്ചേക്കണ, അടുത്ത വരികൾ മുഴുവൻ അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. ഇതിനെ അവര് ഒന്ന് ഓർഡറാക്കി എടുത്ത് ചർച്ച ചെയ്ത് ഓർഡറാക്കി എടുത്താല് രണ്ടാമത്തെ മിഡിൽ അച്ചീവേഴ്സിന്റെ പ്രവർത്തനം അവിടെ കഴിഞ്ഞു. നമ്മൾ എന്താ ചെയ്യുന്നത്? അവരുടെ ഇടയിലൂടെ പോയിട്ട് ഇത് നടക്കുന്നുണ്ടോ എന്ന് വെറുതെ നിരീക്ഷിക്കുക, അത്രേ ഉള്ളൂ. കണ്ണുകള് മഞ്ഞിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എന്ന് പറയുന്നത് എന്തുകൊണ്ടാവും? അതിൽ ആ ഒരു സൂചനയുണ്ട്. എന്താ പിഞ്ഞാണം? പിഞ്ഞാണം എന്നൊക്കെയുള്ള വാക്കുകളുടെ അർത്ഥം സംശയം ഉണ്ടെങ്കിൽ അതിനാണ് നമ്മളുള്ളത്, അവർ ചോദിക്കും. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു പ്രയോഗം എന്തിനെ സൂചിപ്പിക്കണ്ടാവും? മൂന്നാമത്തെ ഗ്രൂപ്പുകാർ ഹൈ അച്ചീവേഴ്സ് ഒരു കുറച്ചുകൂടി നല്ല എന്താ പറയാ ചിന്താശേഷി ഉള്ളവരാണ്, കുറച്ചുകൂടി അറിവുള്ളവരാണ്. അവർ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ചോദ്യങ്ങൾ കൊടുക്കും, ഉത്തരങ്ങൾ കൊടുക്കില്ല. പക്ഷെ നിർബന്ധമായി നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഉത്തരമാണ് അടുത്ത സ്ലൈഡ്. ആ മൂന്ന് ആക്ടിവിറ്റിക്കും നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ട്. അവരത് കണ്ടെത്തിയിട്ടുണ്ടാവും, പുതിയ പദങ്ങൾ ഒരു കൂട്ടര് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ആ പദങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, അതിന്റെ അർത്ഥം ഇതാ എഴുതി വെച്ചിട്ടുണ്ട്.
അവർ കണ്ടെത്തിയ വാക്കുകൾ ഇവയാണോ? നിങ്ങൾ പരിശോധിക്കൂ. അതിന്റെ അർത്ഥം ഇതാണ്. എഴുതിയെടുക്കട്ടെ അവര്. അടുത്ത ആക്ടിവിറ്റി ചെയ്തവര്, അമ്മയാണ് വിൻസീറ്റിൽ ഇരിക്കുന്നത്. നമ്മളിതാ അതിന്റെ ഉത്തരം എഴുതി കഴിഞ്ഞു. നിങ്ങൾ എഴുതിയ ഉത്തരവും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കൂ. ഇതിൽ എന്തെങ്കിലും കൂടുതലുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അവർക്ക് അവര് മിസ്സാക്കിയത്, അവര് വിട്ടുപോയ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്തത് കുറച്ചുകൂടി വലിയ ആൻസർ ആണ്. അതും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ വ്യക്തമായി നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് എഴുതിയത് താരതമ്യം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾ എഴുതിയതിൽ കൂടുതൽ ഇതിൽ എന്താണ് ഉള്ളത്, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. പറഞ്ഞാല് ഇതിന് എത്ര മിനിറ്റ് വേണം? ഇതിനും ഒരു 3 മിനിറ്റ് മതി. ഈ ഉത്തരം അവര് അതിൻ്റെ അവരുടെ ഉത്തരവുമായി താരതമ്യപ്പെടുത്തി അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട്. പ്രവർത്തനം ചെയ്തതാരാ? കുട്ടികളാണ്. നമ്മൾ എന്താ ചെയ്തത്? അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇവിടെ നമുക്ക് എന്താ പണി? കവിത മുഴുവൻ വായിച്ച് കവിതയുടെ അർത്ഥം പറഞ്ഞ്, വരികളുടെ ആശയം പറഞ്ഞ്, പരാവർത്തനം പറഞ്ഞ്, അതിന്റെ വൈകാരിക തലങ്ങളൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു. പിന്നെ കുട്ടി എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ അവനുള്ള ജോലി? നമ്മുടെ ജോലിയെ ലഘൂകരിക്കുക, അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. നമ്മളൊക്കെ വയസ്സായി തുടങ്ങി, ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനിയുള്ള ഊർജം അവരിലാണ്. അവര് ചെയ്യട്ടെ, അവര് പ്രവർത്തിക്കട്ടെ. ഇത്രയും ഭാഗം ഇങ്ങനെ പഠിച്ച ഒരു കുട്ടിക്ക് ആ ഭാഗത്തിൽ നിന്ന് ഏത് ചോദ്യം വന്നാൽ എന്താണ്? അടുത്തത് അസസ്മെന്റ് ആണ്. നമ്മുടെ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ പോയിട്ടുണ്ടോ? ആ ക്ലാസ്സിന് എത്രമാത്രം ഗുണഫലം ഉണ്ടായിട്ടുണ്ട്, അത് അസസ് ചെയ്യലാണ്, അത് പരിശോധിക്കലാണ്. ഈ അസസ്മെന്റിനെ തന്നെ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, AOPL, അസസ്മെന്റ് ഓഫ് പ്രീവിയസ് ലേണിംഗ്, മുന്നറിവ് പരിശോധന. നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ള, ഒരുപാട് കേട്ടിട്ടുള്ള പ്രയോഗങ്ങളാണ്. മുന്നറിവ് പരിശോധിച്ചിട്ടുണ്ട് നമ്മൾ, അവരുടെ റിയൽ ലൈഫിനെ കുറിച്ച് പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ മുന്നറിവ് പരിശോധന ഒരു അസസ്മെന്റ് ആണ്. പിന്നെ AFL, അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. കുട്ടിയുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ, പഠനത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ അസസ്മെന്റ് ആയിട്ട് വരുന്നത്. AFL നോക്കൂ, എന്താ പറയാ, ഒറ്റ വാക്കിൽ പറയാവുന്ന, ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ കവിത വായിക്കുന്നു, കവിത വായിച്ച് ആശയം പറയുന്നു. ഇതിനിടയിൽ നമ്മള് അമ്മത്തൊട്ടിൽ എന്ന കവിത എഴുതിയത് ആരാ? ഒരു പ്രാവശ്യം ചോദിച്ചു, രണ്ടു പ്രാവശ്യം ചോദിച്ചു. ഇത് ഇടയിൽ എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കില്ല, ഇടയിലിടയിൽ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ പിൻസീറ്റിൽ ഓരം ചിരിഞ്ഞിരിക്കുന്നത് ആര്? അമ്മയാണ്. അമ്മയുടെ കൈകൾ എങ്ങനെയുള്ളതാണ്? നീരറ്റ് വറ്റി വരേണ്ടതാണ്. അമ്മയുടെ കണ്ണുകൾ എങ്ങനെയാണ്? പിഞ്ഞാണം, മങ്ങിപ്പഴകിയ പിഞ്ഞാണം പോലെയാണ്. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഡയറക്റ്റ് ആൻസർ അല്ല, ഇതിൽ നിന്നൊക്കെ വരുന്ന സൂചനയാണ്. അമ്മ വാർദ്ധക്യം കൊണ്ട് അവശയാണ്. കണ്ടോ, ഇത് AFL ആണ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇനി നമ്മള് പാഠം കുട്ടി പാഠഭാഗം കുട്ടി പഠിച്ചു കഴിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന അസസ്മെന്റ്, ഇത് AOL ആണ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. അതില് നമുക്ക് നമ്മൾ ഈ നേരത്തെ പരിചയപ്പെടുത്തി കൊടുത്ത അർത്ഥം, ആ വൺ വേർഡ് ചോദ്യങ്ങള്, ചെറിയൊരു ഷോർട്ട് ആൻസർ, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ചോദ്യം നമ്മൾ സ്ലൈഡിൽ കാണിക്കുക, ചോദ്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് എഴുതിക്കല്ല, ഇതുപോലെ സ്ലൈഡ് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവര് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവരുടെ പുസ്തകത്തിൽ എഴുതും. ഈ എഴുതിയ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഈ AOL-നെ നമ്മൾ നിർബന്ധമായിട്ടും അസസ് ചെയ്യണം. ടീച്ചർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒന്നുകിൽ പിയർ അസസ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് ആയിട്ടോ നടത്താവുന്നതാണത്. എപ്പോഴും നോട്ട്ബുക്ക് നമ്മൾ നോക്കുമ്പോൾ അതില് ഈ AOL-ഉം PBL-ഉം ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് അസസ്മെന്റ് കൃത്യമായി നടന്നു എന്നുള്ളതിന്റെ പ്രൂഫാണ്. തീർച്ചയായിട്ടും കുട്ടി പുസ്തകത്തിൽ ഈ ഉത്തരം എഴുതിയിട്ടുണ്ടാവണം. ആ ഉത്തരം ഒന്നുകിൽ പിയർ അസസ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് സെൽഫ് അസസ്മെന്റ് ആയിട്ടോ നമുക്ക് നടത്താം. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ കവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കവിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ലഘു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. അത് PBL ആണ്, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ്. റഫീഖ് അഹമ്മദ് രചിച്ച് സിനിമാ ഗാനങ്ങൾ കണ്ടെത്തി എഴുതുക. സബ്ജക്ട് എൻറിച്ച്മെന്റ് ആണ്, വളരെ ക്ലിയർ ആണ്. ഇത് സബ്ജക്ട് എൻറിച്ച്മെന്റ് ആണ്, അവൻ ഈ ഭാഷ പഠിച്ചതിൽ കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ ഒരു കവിയുണ്ട്. ഇനി അവൻ എവിടെയെങ്കിലും ചലച്ചിത്ര ഗാനം രചയിതാവ്, ഈ ചലച്ചിത്രം എഴുതിയത് റഫീഖ് അഹമ്മദാണ്, ആ ഈ റഫീഖ് അഹമ്മദിന്റെ കവിത ഞാൻ പഠിച്ചിട്ടുണ്ട്, അവൻ അത് അപ്പോഴേക്കും ലിങ്ക് ചെയ്യും. അപ്പോ അതിനുള്ള ആ ഒരു സിനിമാ ഗാനങ്ങൾ കണ്ടെത്തുക. സിനിമാ ഗാനങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്തായാലും അവർ കേൾക്കൂലോ, ആസ്വാദനത്തിന്റെ ഒരു തലം കൂടി അവിടെ വരുന്നുണ്ടല്ലോ.
അപ്പൊ അതുകൊണ്ട് അവരുടെ ആസ്വാദന തലത്തെ കൂടി നമ്മൾ കൂടുതൽ കൂടുതൽ ഭാഷയിലേക്ക് സാഹിത്യത്തിലേക്ക് ആസ്വാദനത്തിലേക്കൊക്കെ അവരെ നയിക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ കൊടുക്കുന്ന. ഓരോ പ്രവർത്തനവും അവരുടെ അറിവിനെ ആസ്വാദനത്തെ വർദ്ധിപ്പിക്കുന്നതായി മാറ്റുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ വിജയം, ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ വിജയം. അടുത്തത് കഴിയാണ് നമ്മുടെ സ്ലൈഡ്, പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ ഉത്തരം പിയർ അസസ്മെന്റ് ആയിട്ടോ സെൽഫ് അസസ്മെന്റ് ആയിട്ടോ നടത്താം. പിയർ അസസ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് ഗ്രൂപ്പിൽ തന്നെ അവരുടെ പുസ്തകം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇയാളുടെ അപ്പുറത്തെ ആൾ കൊടുത്തു അപ്പുറത്തെ ആൾ കൊടുത്തു അങ്ങനെ വന്ന് അവസാനം നമ്മൾ ഈ സ്ലൈഡ് കാണിച്ചു കൊടുത്തു, ഉത്തരം സ്ലൈഡിൽ കാണുന്നുണ്ട്, നോക്കുക കറക്റ്റ് ചെയ്യുക, ലാസ്റ്റിൽ പിയർ അസസ്മെന്റ് ഡൺ ബൈ അവരുടെ പേര് എഴുതുക. അതൊരു എവിഡൻസ് ആണ്, അത് അതിൽ കിടക്കും. തെറ്റ് രണ്ട് തവണ തെറ്റി മൂന്ന് തവണ തെറ്റിയാൽ സ്വയം ഒരു നാണക്കേടുണ്ടാവും, അടുത്ത തവണ അവൻ തീർച്ചയായിട്ടും കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ആർക്കും മോശക്കാരാവാൻ ഇഷ്ടമൊന്നുമില്ല. മാർക്കുകളൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയാൽ, കൃത്യമായി നമ്മൾ അസസ് ചെയ്യാൻ തുടങ്ങിയാൽ ഉറപ്പാണ് കുട്ടികൾ പഠിച്ചിരിക്കും. അവർക്ക് ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്രയും വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന സ്ലൈഡുകൾ അവരുടെ അവരുടെ എന്താ പറയാ, നിങ്ങൾക്കറിയാലോ വാർക്ക് മെത്തേഡൊക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചില കുട്ടികൾക്ക് വിഷ്വലി കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല, ചിലർക്ക് കേട്ടറിയുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല, ചിലർക്ക് അത് പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങളൊന്നും മറക്കില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കുട്ടികളുടെയും എല്ലാ എന്താ പറയാ കഴിവുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്ലാസ്സുകളിൽ സൂപ്പർ ടീച്ചറാവും, നിങ്ങളുടെ കുട്ടികൾ സൂപ്പർ കുട്ടികളും ആവും. അവസാനം പ്ലീനറിയാണ്, ഇത് എത്രമാത്രം എഫക്റ്റീവ് ആയി എന്ന്. ഇതിലിപ്പോ ഈ വിഷയം ആയതുകൊണ്ട് റിയൽ ലൈഫ് ലിങ്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അവരുടെ അനുഭവം പറയുക, അല്ലെങ്കിൽ ഇനിയും അടുത്തടുത്ത ഭാഗങ്ങൾ വരുമ്പോഴൊക്കെ റിയൽ ലൈഫ് വരും. ഈ SDG ഗോൾസ് ഒന്നും ഇതിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനിയും വരുമ്പോ ആ ഭാഗത്തൊക്കെ ഉണ്ടാവും, വൃദ്ധരെ സംരക്ഷിക്കേണ്ടതിന്റെ ഇതൊക്കെ ഉണ്ടാവും, ഹെൽത്ത് ആൻഡ് കെയർ ഒക്കെ അതിലേക്ക് വരാം, അതല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിങ്കുകളൊക്കെ പല പാഠങ്ങളും പല തരത്തിലും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം എന്താ പറയാ, ഞാനൊരു പാഠം എടുത്തത് ശീതകാലാണ്, ചെറുശ്ശേരിയുടെ ശീതകാലം. ചെറുശ്ശേരിയുടെ ആ ഒരു പ്രാചീന കവിത്രയം പറഞ്ഞു, ചെറുശ്ശേരിയെ കുറിച്ച് പറഞ്ഞു, കൃഷ്ണഗാഥയെ കുറിച്ച് പറഞ്ഞു, പാട്ട് പഠിപ്പിച്ചു. ഇതിനേക്കാളൊക്കെ ഉപരി ശീതകാലം, ആ ഒരു കാലത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ക്ലൈമറ്റ് ആണ് വിഷയം. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, മലയാളി കുട്ടികളാണ്, നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റ് ഏതൊക്കെയാണ്? അവര് പറയും രണ്ട് ക്ലൈമറ്റ്, എന്താണ് സമ്മറും വിന്ററും, ഇവിടെ രണ്ട് ക്ലൈമറ്റേ ഉള്ളൂ. അടുത്ത അപ്പിനെ ചോദിക്കാൻ, നിങ്ങൾ കേരളത്തിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റ് ഏതാണ്? അപ്പൊ അവര് ഉറപ്പായിട്ടും പറയും അവിടെ മഴയുണ്ട്, പിന്നെ എന്താണ് മഞ്ഞുണ്ട്, വെയിലുണ്ട്, അങ്ങനെ അങ്ങനെ അവർക്കറിയുന്ന കാലങ്ങൾ പറയും. അപ്പൊ നമ്മൾ നമ്മുടെ 6 ഋതുക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. 6 ഋതുക്കൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഋതുക്കൾ ഉണ്ടാവുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്, ഇങ്ങനെ ചോദ്യങ്ങളിൽ കൂടെ ആവുമ്പോൾ എത്ര ഭംഗിയായിട്ട് ആ ക്ലാസ്സിനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന അറിയാം. അവർ തീർച്ചയായിട്ടും പറയും ആ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾ അത് 5ാം ക്ലാസ്സിലെ പാഠമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 5ാം ക്ലാസ്സിൽ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാഠത്തിൽ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ പഠിക്കില്ലേ? അവരത് ആ ഉണ്ട്, അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അവരതിനെ ലിങ്ക് ചെയ്തു. അപ്പൊ എന്തുകൊണ്ട്, എന്താണ് ഈ റൊട്ടേഷൻ റെവല്യൂഷൻ? ഒരു കുട്ടി പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു, അവർ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്, അതിനെ മലയാളത്തിലേക്ക് പറഞ്ഞു, അവന്റെ സ്പീക്കിംഗ് സ്കില്ല്. അപ്പൊ ഈ UAE വിന്ററും സമ്മറും വരുമ്പോ നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പൊ ഈ സമ്മർ അധികമാകുമ്പോ അതിനെ ബാലൻസ് ചെയ്യാൻ UAE ഗവൺമെന്റ് മിനിസ്ട്രി എന്താണ് ചെയ്യുന്നത്? അപ്പൊ അവർ പറഞ്ഞു ക്ലൗഡ് സീഡിങ് നടത്തുന്നുണ്ട്. ഈ ക്ലൗഡ് സീഡിങ് എങ്ങനെയാ നടത്തുന്നത്? അപ്പോഴേക്കും അവര് ക്ലൗഡ് സീഡിങ്ങിന്റെ കാര്യം അവർക്കറിയാം. അവര് ചില കുട്ടികൾ പറഞ്ഞു അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉപ്പ് വെതറും. അപ്പൊ നമ്മൾ ചോദിച്ചു എന്തുപ്പാ വെതറുന്നത്? സിൽവർ അയഡൈഡ് ആണ്. അപ്പൊ നമ്മൾ അതിനെ സയൻസുമായി ലിങ്ക് ചെയ്തു. ഇങ്ങനെ ഇത്തരത്തില് അവർക്ക് എന്താണോ വേണ്ടത്, നൂതനമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്, അവരെ സയൻസുമായി ബന്ധിപ്പിക്കട്ടെ, അവരെ ചരിത്ര എന്താ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധിപ്പിക്കട്ടെ, അങ്ങനെ അങ്ങനെ അവർക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലേക്ക് ആ പാഠങ്ങൾ കൊണ്ട്. ശീതകാലം ഇനി ആ കുട്ടികൾ ജീവിതത്തിൽ മറക്കില്ല. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് കവിത ചൊല്ലി, അതിനെ ഈണം ഇഷ്ടപ്പെട്ടു, അർത്ഥവും വൊക്കാബുലറി പാർട്ടും കഴിഞ്ഞു, വളരെ സന്തോഷമായി ക്ലാസ്, നമുക്കും സന്തോഷമാണ് ഒക്കെ പറയുന്നത് കുട്ടികളെ. ക്വസ്റ്റ്യൻ ആൻസറിങ് മെത്തേഡിൽ കൂടെ ആ പാഠം എടുത്ത് അവസാനിപ്പിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത്രയും കൊണ്ട് ചെറിയ എൻ്റെ ആശയങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്ന്. എല്ലാവരും വളരെ നിശബ്ദരായിരിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, എന്താണ് നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് ഒന്നും അറിയില്ല. ഇനി എന്താ പറയാ,
മുരളി സാറ് മോഹൻദാസ് സാറ് ഇവർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സംശയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പറയാം. സലാം സാർ, സാർ സലാം സാർ അവിടെ ഇല്ലേ? യെസ് സാർ, യെസ് സാർ. ആ ആ ഹാ സാർ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ക്ലാസ് വളരെ എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ സാർ? പറയാൻ ഉദ്ദേശിച്ച വാക്ക് സാറും പറഞ്ഞു. അല്ല സാറ് പറയൂ, സാറ് പറയൂ, സാറാണ് ഇതിന്റെ എന്താ പറയാ ഞങ്ങളുടെ മാസ്റ്റർ ട്രെയിനർ. അങ്ങനെയൊന്നും ഇല്ല സാർ. മാഡം ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ, കൺഗ്രാചുലേഷൻസ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടും അതേസമയം വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു മാഡം. നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സെഷൻ ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ഭംഗിയായിട്ട് SDG ഗോൾസും റിയൽ ലൈഫും ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യാമൊക്കെ മാഡം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം, എല്ലാവർക്കും വളരെ അധികം പ്രയോജനപ്പെടും. ഇതൊരു റെഫറൻസ് ആയിട്ട് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാതെ റെഫറൻസ് ആയിട്ട് എടുക്കുക. മാഡത്തിന് എല്ലാവരും ഓർക്കും ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. നമുക്കിനി ചോദ്യോത്തരം പരിപാടി ഉണ്ട്, അതിലേക്ക് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. പാർട്ടിസിപ്പൻസിന് ചോദ്യങ്ങൾ ചോദിക്കാം, കൈപൊക്കുകയോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വരികയോ ചെയ്യുക. കൈപൊക്കുകയാണെങ്കിൽ ഞങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചോദ്യം ചാറ്റ് ബോക്സിൽ എഴുതിയിടുക. പുഷ്പ മാഡം അത് വായിക്കുന്നതായിരിക്കും. പുഷ്പ മാഡം ഉണ്ടോ അവിടെ? വായിക്കോളൂ ചാറ്റ് ബോക്സ്. ആ യെസ് സാർ, പ്രസന്റേഷൻ ഇനി അത് സ്റ്റോപ്പ് ചെയ്യാലോ മാമിന്? യെസ് പ്ലീസ്, യെസ് പ്ലീസ്. ഷിജി മാം, കാരണം അപ്പൊ എന്താ അറിയാം, മാമിനെ കാണില്ല അല്ലെങ്കിൽ. അതാണ് എന്റെ ഒരു ഉദ്ദേശം. അതൊക്കെ മോഹൻദാസ് സാർ, അതെ, ഇത്രയും വലിയ ഗഹനമായ ഒരു വിഷയമാണ്, വളരെ ലളിതവും എന്നാൽ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞത്. എനിക്കൊന്നും ആർക്കും സംശയങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാര്യം ഒരു പാഠം എടുത്ത് ഇത് അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണല്ലോ. നമ്മുടെ ഷൈനി മാം അവിടെ ഉണ്ടോ? ഷൈനി മാം, സലാം സാർ. ഷൈനി മാഡം അടിച്ച് കിട്ടുന്നില്ല സാർ. ആ ഷൈനി അവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ പേരടിച്ചിട്ട് കിട്ടുന്നില്ല. സാറില്ല, സാറില്ല. എന്നാലും ക്വസ്റ്റ്യൻസ് പുഷ്പ ടീച്ചർ. യെസ് സർ. ആ ചോദ്യങ്ങളൊന്ന് ഇതാക്കിക്കോളൂ. അപ്പോ ആദ്യം മുതൽ ചാറ്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്തോണ്ട് റെഗുലർലി ചെക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. എല്ലാവരും അപ്രീസിയേഷൻ ആണ് അയക്കുന്നത്. നല്ല പ്രയോജനപ്രദമായ ക്ലാസ് ആണ്, ലളിതമായ അവതരണമാണ്, ഇൻഫോർമേറ്റീവ് ആണ്, കൺഗ്രാചുലേഷൻ. അല്ലാതെ ആരും ഒരു സംശയപരമായ ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് മോഹൻദാസ് സാർ അപ്രീസിയേഷൻ്റെ ആവശ്യം വരുന്നില്ല. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പാഠാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ട കാര്യം വരുന്നില്ല. ആശയസമ്പന്നവുമായ വിവരണം എന്നെല്ലാം പറഞ്ഞ എല്ലാം പോസിറ്റീവ് കമന്റ്സ് ആണ്. വേറെ ചോദ്യങ്ങളൊന്നുമില്ല, ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് രാജീവ് ബിജു കമന്റ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. പോസിറ്റീവ് കമന്റ് ഒന്ന് വായിക്കാം കേട്ടോ ടീച്ചർക്ക്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ റിഫ്ലക്ഷൻ പാർട്ട് ലെസൺ പ്ലാനിൽ നമുക്ക് ആദ്യം എഴുതി വെക്കാമോ അതോ ലെസണിന് ശേഷമാണോ എഴുതേണ്ടത്? റിഫ്ലക്ഷൻ പാർട്ട് നമ്മൾ എഴുതേണ്ടതല്ല, അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. അത് ഒരിക്കലും നമ്മൾ മുന്നേ പ്ലാൻ ചെയ്യുന്നതല്ലോ. അത് കുട്ടികൾ ഇതൊക്കെ ഗ്രഹിച്ചതിന് ശേഷം ചോദ്യങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. എക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് എഴുതി എക്സ്പെക്ട് ചെയ്യാം നമുക്ക്, പക്ഷെ അതൊരിക്കലും ഒരു ലെസൺ പ്ലാനിൽ ആദ്യം തന്നെ എഴുതി ചേർക്കേണ്ടതില്ല. ഐ വിൽ കോൾ യു ബാക്ക് നൗ, സെഷൻ ഈസ് ഗോയിങ് ഓൺ. ഓക്കേ. പുഷ്പ ടീച്ചർ, വേറെ ചോദ്യം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇല്ല സർ. ആ ചോദിച്ച ആൾക്ക് ക്ലിയർ അല്ലേ? ഗംഗൈശ്വരി, ഗംഗൈശ്വരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കേ ഓക്കേ, ഐ തിങ്ക്. ഓക്കേ, താങ്ക് യു.
രാജീവ് ബിജു സാർ, വീണ്ടും രാജീവ് ബിജു അറിയണോ സാർ ഓ ടീച്ചർ, ചോദ്യങ്ങൾ ഇല്ലാത്തതിന് കാരണം അത്രയും വിശദീകരിച്ചാണ് ക്ലാസ് തന്നിരിക്കുന്നത്. ചോദ്യമാണല്ലേ, 35 മിനിറ്റില് ഈ ആക്ടിവിറ്റി നടക്കും. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടർ ആക്ടിവിറ്റി 3 to 6 മിനിറ്റിൽ നിർത്തണം എന്ന്. അതില് കൃത്യമായി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഒരു ചിത്രം കണ്ട് അതിലെ കാര്യങ്ങൾ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ 1 മിനിറ്റ് മതി. അതുപോലെ ആ ഒരു കവിത 2 മിനിറ്റേ ഉള്ളൂ സ്റ്റാർട്ടർ ആക്ടിവിറ്റി. ആ 2 മിനിറ്റിൽ ആ കവിത കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വീണ്ടും നമ്മൾ 3 മിനിറ്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ ആശയം പറയാനായിട്ട്. അത്രയും മതി. അത് കഴിഞ്ഞിട്ട് പറയാൻ കിട്ടാത്തവരിലേക്ക് ആശയം കൃത്യമായി എത്തിയിട്ടില്ല. അതാണ് അപ്പൊ അത് നമ്മൾ അതിന്റെ എന്താ പറയാ, മറ്റു കുട്ടികൾ ആശയം പറയുമ്പോൾ കിട്ടിയവർ അത് അവതരിപ്പിക്കുമ്പോൾ കിട്ടാത്തവർക്ക് കൂടി അത് പ്രയോജനപ്പെടും. അപ്പൊ അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ അത് നമ്മുടെ പ്ലാനിങ് ആണ്. ടൈം മാനേജ്മെന്റ് വലിയൊരു കാര്യമാണ് ക്ലാസ്സിന്റെ വിജയത്തിന്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു പോയത് 35-40 മിനിറ്റ്സ് ധാരാളം മതി നമ്മുടെ ഈ ആക്ടിവിറ്റികളൊക്കെ നടക്കും. ഈ ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റിക്ക് ഞാൻ പറഞ്ഞത് 6 to 8 മിനിറ്റ് ആണ്. സ്ലൈഡുകളാണ് നമ്മൾ കാണിക്കുന്നത്. ടീച്ചർ ഒരിക്കലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ഇവിടെ ടീച്ചർ എന്താ പറയുന്നത്, സ്ലൈഡുകൾ കാണിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, ഉത്തരങ്ങളും സ്ലൈഡുകളായി പ്രദർശിപ്പിക്കുന്നു. ഒരു PPT ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ ക്ലാസ് വളരെ ഭംഗിയായി തീരും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 35 എന്താ പറയാ മനസ് മിനിറ്റ് കൊണ്ട് ഇത് മാറ്റാൻ സാധിക്കും. വേറൊരു ചോദ്യം വന്നത് ഗദ്യ ഭാഗങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറ്റും. ഗദ്യഭാഗമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എടുക്കാം. പദ്യമാകുമ്പോഴാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി ഗഹനമായി മാറുക. എന്ന് വെച്ചാൽ അതിന്റെ വരികള് അതിലെ വാക്കുകൾക്കൊക്കെ പ്രത്യേകതയുണ്ടല്ലോ, കൂടുതൽ അപരിചിതമായ വാക്കുകൾ. ഗദ്യത്തില് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നമ്മൾ കഥയും ലേഖനങ്ങളും ഒക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇത്തരത്തില് നമ്മൾ ചിന്തി പാഠം, ഞാൻ പറഞ്ഞില്ലേ പാഠം ആസൂത്രണം ചെയ്യണം എന്നേ ഉള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കേ, അടുത്ത ചോദ്യം ടീച്ചർ, ഇൻക്ലൂസീവ് ലേണിംഗ് ഒന്ന് വിശദമാക്കാമോ? ഇതിലിപ്പോ നമ്മള് അതിനെ കുറിച്ച് പറഞ്ഞില്ല. എന്ന് വെച്ചാല് ഇവിടെ ഈ ഗൾഫ് കൺട്രീസിൽ മാത്രല്ലേ അങ്ങനെ ഒരു എന്താ പറയാ കുട്ടികൾ നമ്മുടെ പൊതുവായിട്ടുള്ള ക്ലാസ്സുകളിൽ ഇരിക്കുന്നുണ്ടോ? ടീച്ചർ നാട്ടിലും ഇല്ലേ ഇൻക്ലൂസീവ്? ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ അത്. യെസ് സാർ, മനസ്സിലാവാതെയല്ല. എനിക്ക് തോന്നുന്നു എന്റെ പരിചയത്തിലെ നാട്ടിലെ സ്കൂളുകളിൽ അങ്ങനെയൊന്നും ഞാൻ പരിചയിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പാഠഭാഗങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ട് ഒരു കരിക്കുലം ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ച് പാഠങ്ങൾ കൊടുക്കുന്നുണ്ട്. നാട്ടില് വളരെ അപൂർവമാണെന്നാണ് എന്റെ അറിവ്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് 6 വർഷത്തോളമായി. ഇവിടെ നമുക്ക് അതിനൊരു സ്പെഷ്യൽ വിഭാഗം ഉണ്ടല്ലോ, ഇൻക്ലൂഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അത് അവരാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന. നമ്മൾ അവർ മോഡിഫൈ ചെയ്ത് തരുന്ന കരിക്കുലത്തിനനുസരിച്ച് നമ്മുടെ പാഠങ്ങളെ മാറ്റാണ്. തീർച്ചയായിട്ടും നമ്മൾ പഠന ഉദ്ദേശങ്ങൾ എഴുതുന്നത് തന്നെയാണ്. ആ നമ്മുടെ ഉദ്ദേശങ്ങൾ തന്നെയാണ് നമ്മള് ഔട്ട്കമായിട്ട് വരാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഉദ്ദേശങ്ങൾ നമ്മൾ എഴുതുമ്പോൾ സ്പഷ്ടീകരണങ്ങളായിട്ട് വരേണ്ടത് അത് തന്നെയാണല്ലോ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നിർദ്ദേശിച്ചിട്ട് അത് തന്നെ കിട്ടണം. ചിലപ്പോ 75% അതിപ്പോ നമ്മൾ ലാസ്റ്റില് ഈ നമ്മളിപ്പോ ലാസ്റ്റില് നടത്തുന്ന അസസ്മെന്റുകള്, ഈ അസസ്മെന്റുകൾ തന്നെ അതിന്റെ ഒരു എവിഡൻസ് അല്ലേ. ഈ ലേണിംഗ് ഔട്ട്കം കുട്ടികളിൽ നിന്നുള്ള സ്പഷ്ടീകരണങ്ങളായിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ അസസ്മെന്റ് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു 75%ന് കൂടുതൽ കുട്ടികള് നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, നമ്മള് എന്താ പറയാ പ്ലാൻ ചെയ്ത ഗോള് അച്ചീവ് ചെയ്താല് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലേണിംഗ് ഔട്ട്കം അല്ലേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അല്ല, എസ്പെഷ്യലി മാം നമ്മുടെ ആ 3 തരത്തിലുള്ള ചോദ്യത്തിന്റെ ലെവൽസ് മാം കൊടുത്തില്ലേ, അപ്പൊ അതില് ഏത് രീതിയിലൊക്കെ അത് നമുക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ശരിക്കും അല്ലേ. ചില അവരുടെ പറഞ്ഞോളൂ. നമ്മുടെ കുട്ടികൾ അത് ചർച്ചകൾ ചെയ്തു, ആശയങ്ങൾ രൂപീകരിച്ചു, അവരത് എന്താ പറയാ രചനകളിലേക്ക് പരിവർത്തിപ്പിച്ചു. അതിന് തൊട്ട് താഴെയുള്ള എന്താ പറയാ നമ്മുടെ സ്ലൈഡ് അതിന്റെ ഉത്തരങ്ങളായിരുന്നു. അല്ല, അതൊരു ടെസ്റ്റിംഗ് ആണ്.
അല്ലേ? അത് അവരിൽ നിന്ന് നമ്മൾ വിചാരിച്ചത് കിട്ടിയോ എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ടെസ്റ്റിംഗ് അതാണ്. അവിടെ ഉണ്ടാണ്, അത് അതിന്റെ എവിഡൻസ് ആണ്. അത് ആ കുട്ടികളുടെ കയ്യിലുണ്ടല്ലോ. അവര് അവർ സ്പീക്കിംഗിലൂടെ അത് പറയുന്നുണ്ടല്ലോ, രചനകളിലേക്ക് അത് പരിവർത്തിപ്പിക്കുന്നുണ്ടല്ലോ. അതാണല്ലോ ഔട്ട്കം. അല്ല, നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ തന്നെ കഴിയുന്നുണ്ട് ശരിക്കും. തീർച്ചയായിട്ടും ആ ഒരു അതന്നെ നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് വണ്ടി എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മൾ കാണിക്കുമ്പോ കുട്ടികൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് അവരുടെ എന്താ പറയാ, അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ. നമ്മുടെ അടുത്ത സ്ലൈഡിൽ നമ്മൾ അതിന്റെ ആൻസർ ആണ് കൊടുത്തത്. ആ അസസ്മെന്റിന്റെ ആൻസർ ആണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിച്ചത്. അത് അവർ തന്നെ തിരിച്ചറിയാണ് അവിടെ. അത് പോരാതെ ഈ സി ബി എസ് ഇയുടെ ലെസൺ പ്ലാനിൽ ഇൻക്ലൂസീവ് ലേണിംഗ് ഉണ്ടല്ലോ എന്ന് ഒരാൾ ഉണ്ട്. നമ്മൾ ഈസിനെ അത് ഇൻക്ലൂസീവ് ഡിപ്പാർട്ട്മെന്റില് അവര് പറയുണ്ടാവും ഈ കുട്ടികൾ ഇന്ന ഇന്ന കാറ്റഗറിയിൽ പെട്ടവരാണ്. ചില കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ചില കുട്ടികൾ ബിഹേവിയർ പ്രോബ്ലം ആയിരിക്കും, അപ്പൊ അവർക്ക് പാഠഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ്. അത് ആ കുട്ടിയുടെ ഏത് കുട്ടിയാണോ നമ്മുടെ എന്താണ് ക്ലാസ്സിലുള്ളത്, ആ കുട്ടിക്ക് അവർ തയ്യാറാക്കി തരുന്ന ഇ പി അനുസരിച്ചിട്ട് നമ്മളൊരു പ്രവർത്തനം കൂടി അതിൽ ഉൾപ്പെടുത്തുകയും ആ കുട്ടിയെ കൂടി നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്തിട്ട് നമ്മുടെ പാഠത്തിനോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യും. വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് ഈ റീക്യാപിറ്റുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ്. നമ്മുടെ സാഹചര്യവും അനുവദിക്കുന്നുണ്ടോ അതിന്? അല്ലല്ല മാം പറഞ്ഞോളൂ, ധൈര്യസമേതം. സലാം സാർ നമ്മുടെ കൂടെ ഉണ്ട്, മാമിന് എത്ര വേണമെങ്കിലും പറയാം, ഡോണ്ട് വറി. ഇല്ലേ സാർ? യെസ് സാർ, യെസ് സാർ. യാ സാർ, മാം ഒരു പേടിയും പേടിക്കണ്ട. ടീച്ചർക്ക് ക്ഷീണമാണെങ്കിൽ സലാം സാർ പറയട്ടെ. അല്ലല്ല അതല്ല ഞാൻ പറഞ്ഞെന്താണെന്നുവെച്ചാല് ആധികാരികമായി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, ക്ലാസ് കേട്ടിരിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ. അത് ചിലപ്പോ പാർട്ടിസിപ്പൻസ് ആണോ മാഡം ഉദ്ദേശിക്കുന്നത്? അതെ, പാർട്ടിസിപ്പൻസിന് ആവാം, സാറിനാവാം, മുരളി സാറിനാവാം. Yeah, recapitulation is a kind of reinforcement. നമ്മൾ പഠിപ്പിച്ചതിനെ ഒന്ന് ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്ന ത്രൂ അസസ്മെന്റ്. പ്ലീനറി ഉപയോഗിക്കാം, കുറച്ച് അതെ പ്ലീനറി ഉപയോഗിക്കാം, മിനി പ്ലീനറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു റിവ്യൂ ആവാം. നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് തന്നെ റീകാപ്പിച്ചുലേഷൻ ചെയ്യിപ്പിക്കാം. പ്ലീനറി ചെയ്യിപ്പിച്ചത് നമ്മൾ കുട്ടികളെ കൊണ്ടാണ്, ടീച്ചർ അല്ല പ്ലീനറി ചെയ്തത്. അത് കഴിഞ്ഞില്ലേ, സോൾവ്. ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. സലാം സാർ, യെസ് സർ. ഈ നളചരിതത്തില് ഒരു പ്രയോഗം ഉണ്ട്, ഇളക്കി ഉറപ്പിക്കാന്ന്. എന്ന് പറഞ്ഞാല് ദമയന്തിയോട് നളന്, ദമയന്തിക്ക് നളനോട് സ്നേഹമുണ്ടോ എന്നറിയാൻ ദമയന്തിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ, നിന്റെ അച്ഛൻ വേറെ കല്യാണം നിശ്ചയിക്കും, ആ സമയത്ത് പ്രശ്നം ഉണ്ടാവും, നിന്റെ മനസ്സ് മാറും. കുട്ടികളിൽ ഇത്തരത്തിൽ എന്താ പറയുക, ഒരു 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 കൺഫ്യൂഷന്റെ തലം, പക്ഷേ അവര് പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല. ശരിയല്ലേ സാർ? കാരണം അത് ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ശരിക്ക്. അതിനാണ് അവരെ ഇളക്കി ഉറപ്പിക്കുക എന്നാണ് ഉണ്ണായി വാര്യർ പറയുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ ചോദ്യം മാം? ഇല്ല, ഇതുവരെ ഒന്നും ചോദ്യം വന്നിട്ടില്ല. ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ് ലേണിംഗ് അല്ലേ സി ബി എസ് ഇക്ക് ഉള്ളത് എന്ന് ഒരാൾ കമന്റ് ഇട്ടുണ്ട്. നമ്മുടെ ലെസൺ പ്ലാനിംഗ് തന്നെ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിരുന്നു ഇന്നത്തെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ ആ കാര്യത്തിൽ വളരെ വളരെ സന്തോഷമുണ്ട് സാർ. കാരണം നമ്മള് വിചാരിച്ചതിനെക്കാട്ടിലൊക്കെ വളരെ നല്ലൊരു ഒരു ക്ലാസ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇത് എന്താ പറയാ, സാർ അത് ലെസൺ പ്ലാനിന്റെ മോഡല് മാമ് തരും, സാർ അത് പോസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയും എനിക്ക് തോന്നുന്നു മലയാളം ടീച്ചേഴ്സിനെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇല്ലേ സാർ? യെസ് സാർ. അതുപോലെ ഒരു അഭിപ്രായം കൂടെ വന്നിട്ടുള്ളത്, നമ്മുടെ ഇപ്പം ഈ കോമ്പിറ്റൻസി എന്ന് പറയുമ്പോഴേക്കും അതിന് സ്കിൽ ബേസ്ഡ് ആണ്. അപ്പം ഏതൊക്കെ സ്കില്ല് കൂടെ അതിൽ നമുക്ക് ഈ ലെസണിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് കൂടെ നമുക്ക് പറയാം. അതപ്പോ ഒരു ചോദ്യം
അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, 21st century സ്കില്ല്, 21st century സ്കില്ല് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു കമന്റ്. കാണുന്നതല്ലേ നല്ലത്, ഭാഷാ പഠനത്തിന്റെ തലത്തിൽ നിൽക്കുന്ന സ്കില്ലുകളൊക്കെ നമ്മള് ഒരുവിധം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഉണ്ട്, അത് ആ പാഠഭാഗത്തിനനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ, ഇപ്പൊ ഈ ഇതിനെ വെച്ചിട്ട് എന്താണ് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക, ആ ഒരു ചെറിയ ഒരു ഖണ്ഡത്തിനെ വെച്ചിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഞാൻ അവിടെ കണ്ടില്ല. ഇനി ഇതിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവർക്ക് ഉദാഹരണ സഹിതം അത് പറയാവുന്നതാണ്. അതെ, നമ്മളിപ്പോ ഈ ചർച്ചയിലൂടെ അവർ എന്തൊക്കെ സ്കില്ലാണ് അവർ നേടുന്നത്? കമ്മ്യൂണിക്കേഷൻ, അവരുടെ ടീം വർക്ക്, കൊളാബറേഷൻ. കൊളാബറേഷൻ നടന്നു, അതൊക്കെ നമ്മൾ, ഞാൻ എനിക്ക് തോന്നുന്നു ഞാനതൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം സോൾവിംഗ് അതൊക്കെ തന്നെയാണ് കോമ്പിറ്റൻസ്. പ്രോബ്ലം സോൾവ്, അവര് നമ്മളൊരു പ്രോബ്ലം എടുക്കുന്നു, അവർ സോൾവ് ചെയ്യുന്നു. ഇതിലൂടെ അവർ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, അതൊരു കോമ്പിറ്റൻസിയാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. നടന്നു, കൊളാബറേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ ക്രിട്ടിക്കൽ തിങ്കിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ലെവലിലേക്ക് നമ്മൾ പോയില്ല, കാരണം അതിന്റെ ഒരു ആ വരികളുടെ ഒരു അർത്ഥത്തിലേക്ക് ആശയത്തിലേക്ക് മാത്രമേ ഞാൻ എത്തിച്ചിട്ടുള്ളൂ. അതിനെ മനസ്സിലായോ? കവിത മുഴുവൻ വന്നു കഴിഞ്ഞാല് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരാം കുട്ടികളെ. ഇപ്പം എന്താ പറയാ, വിശകലനവും വസ്തുതകളും വിശകലനം ചെയ്യൽ വരെ എത്തിയിട്ടുള്ളൂ. ഷിജി മാം, ഇത് ഓരോ ലെസണിനെ ബേസ് ചെയ്തിട്ട് കോമ്പിറ്റൻസി സ്കില്ല് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ ഓരോ ലെസൺ. ഇപ്പം കവിതയാകുമ്പോൾ അതിന്റെ സ്കിൽസ് എന്തൊക്കെയാണ്, അപ്പം ഡിപെൻഡ്സ് അപ്പോൺ ഈച്ച് ലെസൺ. അപ്പം ഓരോ ലെസൺ പ്ലാൻ എഴുതുമ്പോഴും ആ ലെസണിനെ ബേസ് ചെയ്ത് കുട്ടിയിൽ നിന്ന് എന്തൊക്കെ സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് ഞാനിപ്പോ എടുത്തത് ഒരു കവിത മുഴുവനായിട്ടല്ല. നമുക്ക് എപ്പോഴും ലാംഗ്വേജിന് സയൻസ് എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മാത്സ് എടുക്കുന്നത് പോലെയോ ഒരു കൺസെപ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന കവിത ഇവിടെ പൂർണ്ണമായിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇനി ലെസൺ പ്ലാൻ ഇങ്ങനെ എന്താ പറയാ പ്രോഗ്രസ് ആയി വരും തോറും നമ്മൾ അതിനുള്ള സ്കില്ലുകൾ അതിൽ ആഡ് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിതൊരു നല്ല ഒരു ചർച്ചയിലേക്ക് പോകുന്നു. അപ്പൊ ബിജു സാറ് പറഞ്ഞത് ഒരു ലെസണെ ബേസ് ചെയ്യുമ്പോഴുള്ള സ്കില് എന്ന് പറയുമ്പോൾ ഇപ്പൊ മലയാളം എടുക്കുകയാണെങ്കിൽ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് മാത്രമേ വരുള്ളൂ. അതേസമയം ആ ലെസണിൽ എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട് അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഡിസണിൽ ആ ലെസൺ ബേസ് ചെയ്ത് എന്തൊക്കെ ആക്ടിവിറ്റി കൊടുക്കുന്നു, ആ ആക്ടിവിറ്റിയിലെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു, അതിലൂടെയാണ് കുട്ടികൾക്ക് കോമ്പിറ്റൻസി അതായത് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മളൊരു പദ്യം എടുത്ത് അല്ലെങ്കിൽ ഒരു ഗദ്യം എടുത്ത് വായിച്ചു പോകുക മാത്രം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ലാംഗ്വേജ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഒരു ലിംഗ്വിസ്റ്റിക് സ്കിൽ മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നു. അതേസമയം പല രീതിയിൽ അവർ പഠിക്കുകയും അവർ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയും അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും പല സ്കിൽസും അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് പ്ലാൻ ഇൻ ദ ലെസൺ. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? വേറെ ഇല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ പാഠത്തിന് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എങ്ങനെ കൊടുക്കാം? ഷിജി മാം പോയോ? സാർ പറയുന്നു, ഞാൻ പറയുന്നു. മാം പറയില്ലേ? ഞാൻ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇതൊരു ഇപ്പോ ഒരു സെഷന്റെ മാക്സിമം ആ രീതിയിൽ തന്നെ അത് മാമിൽ നിന്ന് തന്നെ വരുമ്പോ അതിനത് കൂടുതൽ എന്താ പറയാ ഇപ്പൊ സ്പാം ചെയ്ത ബേസ് ചെയ്തിട്ടുള്ളത് തന്നെ ആവുമ്പോ അതിന് എന്ത് കിട്ടും, കൂടുതൽ എഫക്റ്റീവ് ആവും. അത് നമ്മളത് പുറത്തുനിന്ന് പറയേണ്ടി വരും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഈ കവിതയിലെ ഈ വരികൾ പഠിച്ചതിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു കുട്ടിയിൽ നിന്ന് ഡയഗ്നോസ് ചെയ്യേണ്ടത്? ആരാണ് ചോദ്യം ചോദിച്ച ടീച്ചർ? ഗംഗയാണോ? അല്ലല്ലോ, സിന്ധു. സിന്ധു സന്തോഷ്. സിന്ധു സന്തോഷ്. സിന്ധു ടീച്ചറെ, ആ ചോദ്യം ടീച്ചർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കാമോ? സിന്ധു ടീച്ചർ അവിടെ ഉണ്ടെങ്കിൽ, ഇതൊരു ഡിസ്കഷൻ ആണ് സാർ. സലാം സാർ, അത് നല്ലതാണ് അല്ലേ? തീർച്ചയായിട്ടും. മാത്രമാണ് അതെ.
അതായത് ഒരു കുട്ടീനെ തിരിച്ചറിയാൻ മാത്രമാണ് നമ്മൾ അത് ഉപയോഗിക്കുക, പിന്നീട് അതിന്റെ ആവശ്യം വരുന്നില്ല ശരിക്കും. അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും സാറേ ഇത് ലെസൺ പ്ലാൻ മാം ഇടും. അപ്പൊ ഒരു ആള് ചോദിച്ചിട്ടുള്ളത് ഒരു ഗദ്യത്തിന്റെയും ഒരു പദ്യത്തിന്റെയും തയ്യാറാക്കണം എന്നാണ്. ഷിജി മാമിന് ഓരോന്ന് ഇടാലോ മാം അത്. ഞാൻ പുറകെ ഇട്ടോളാം സർ. ഇപ്പൊ ആ അപ്പൊ അത് സലാം സാറ് ഞാൻ ആ സലാം സാർ അത് പോസ്റ്റ് ചെയ്താൽ മതി സാർ. അപ്പൊ മാം അത് ഇതാക്കി കഴിഞ്ഞാലേ നമുക്ക് അത് ഇടാം. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് ഞാൻ ഒരു ദിവസത്തെ ക്ലാസ് ആണ്, നമ്മുടെ മുഴുവൻ കവിതയുടെ ക്ലാസ് അല്ല. ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കവിത പൂർത്തിയാവുന്നതോടുകൂടി ഇപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരങ്ങൾ അതിലുണ്ടാവും. മുഴുവനായിട്ടും ഒരു ലെസൺ പ്ലാൻ ചെയ്ത് വരുമ്പോ ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ലെസൺ പ്ലാൻ പോസ്റ്റ് ചെയ്യും, പേടിക്കണ്ട കേട്ടോ. ലെസൺ പ്ലാൻ പോസ്റ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും അപേക്ഷകൾ വരുന്നുണ്ട്. അല്ല വരും വരും, അത് കൊടുത്തു നമ്മളിപ്പോ ഒരു ഗൈഡ് ലൈൻ ആണ് തന്നിട്ടുള്ളത്, വർക്ക് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ല ഞാനതാ പറഞ്ഞ സാർ, ഏറ്റവും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എഫക്റ്റീവ് ആക്കാം എന്നുള്ളത് അവരവർക്ക് അവരവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം. അത് വളരെ വളരെ പ്രധാനമാണ് ശരിക്കും. ഇപ്പോ ഷിജി മാമിന്റെ രീതിയിൽ നമുക്കുള്ള ക്രൈറ്റീരിയകളെ പ്രയോജനപ്പെടുത്തി. ഓരോ ടീച്ചറും യഥാർത്ഥത്തിൽ വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ അവരുടേതായ രീതിയിൽ അത്തരത്തിൽ അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ഓരോ ക്ലാസ്സും ഡിഫറെന്റ് ആയിത്തീരും ശരിക്കും. മാത്രവുമല്ല അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു 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 ഔട്ട്പുട്ടുണ്ടല്ലോ ശരിക്കും, വളരെ പ്രധാനമാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന്, മാം ഉപയോഗിച്ചൊരു വാക്കാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. അത് തന്നെ ആയിരിക്കണം ഒരു നല്ല ക്ലാസിന്റെ, എഫക്റ്റീവ് ക്ലാസിന്റെ പ്ലാനിങ്ങിന്റെ പ്രയോജനം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കണം നിങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് ഓരോരുത്തരും. കാരണം നമുക്കറിയാം പലർക്കും, പലരും പുതിയ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവരുണ്ടായിരിക്കും, അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. അതിന് എന്താ പറയുക, ഇപ്പൊ ഇത് സാർ എന്തായാലും വീഡിയോ ഇടും, ആ വീഡിയോ നിങ്ങൾക്കത് വളരെയധികം യൂട്ടിലൈസ് ചെയ്യാം. കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ ഈ എന്താ പറയുക സ്റ്റേജസും ഓരോ ഭാഗവും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായിരിക്കും അതിന്റെ ഏറ്റവും നല്ലൊരു യൂട്ടിലൈസേഷൻ ശരിക്കും. അതെ സാർ അത് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആരുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സാർ? വൈൻഡ് അപ്പ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. എന്ത് പറ്റി? അപ്പം പുഷ്പ മാം വൈൻഡ് അപ്പ് ചെയ്തോളൂ മാം. യാ സാർ, ഒരു പാഠം എങ്ങനെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി, നമ്മുടെ ടീച്ചിങ് എല്ലാം ടീച്ചർ സെന്റേർഡ് ആയിരുന്നു, അതിനെ സ്റ്റുഡൻറ് സെന്റേർഡ് ആയിട്ട് എങ്ങനെ ഒരു പാഠം ഫലപ്രദമായി അവതരിപ്പിക്കാമെന്ന് വളരെ ലളിതമായി ചേച്ചി ടീച്ചർ ഇന്ന് നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ തൊണ്ട തൊഴിലാളികളായി അറിയപ്പെട്ടിരുന്ന നമ്മുടെ അധ്യാപനം, നമ്മുടെ തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ അധ്യാപനം അയത്നലളിതമായി എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയാണ് ഷിജി ടീച്ചർ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചത്. കമന്റില് ഭൂരിഭാഗം കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായിരുന്ന ക്ലാസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്ന ക്ലാസ്. ഷിജി മാമിനുള്ള പ്രത്യേക നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. പിന്നെ ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം ലോകം മുഴുവനുമുള്ള ടീച്ചർമാർക്ക്, പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും മറ്റ് സയൻസ് CBSEയിൽ പ്രത്യേകിച്ചും സയൻസും മാത്സും സോഷ്യലും അതുപോലെ തന്നെ ഇംഗ്ലീഷും എല്ലാം പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ മലയാളത്തെ ലാംഗ്വേജിനെ എപ്പോഴും സൈഡ് ആക്കപ്പെടുകയാണ് ചെയ്യപ്പെടാറ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ലാംഗ്വേജ് ടീച്ചേഴ്സിന്, മലയാളം ടീച്ചേഴ്സിന് ഇതുപോലുള്ള ഒരു അവസരം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനും ഒരു പാഠം ഫലപ്രദമായി എങ്ങനെ കുട്ടികളെ കേന്ദ്രീകൃതമായി അവതരിപ്പിക്കാം എന്നുമെല്ലാം വളരെ രസകരമായി എന്നാൽ വളരെ ഇൻഫോർമേറ്റീവായി അവതരിപ്പിക്കാനുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന എക്സ്ട്രാ മൈൽസിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതിന്റെ സാരഥികളായ ഡോക്ടർ അബ്ദുൽ സലാം സാർ, ബിജു സാർ, എല്ലാവർക്കും നന്ദി. അതിലുപരിയായി ഇങ്ങനെ ഒരു
അവസരം ഉണ്ടാക്കി തന്ന, ഇങ്ങനെ ഒരു സെഷൻ സംഘടിപ്പിക്കാനായിട്ട് അവസരം ഒരുക്കിയ മുരളി സാറിനും മോഹൻദാസ് സാറിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ ഈ സെഷനെ വിജയകരമായി അവതരിപ്പിക്കാനായിട്ട് ഇതിന് പങ്കെടുത്ത പാർട്ടിസിപ്പൻസിനെല്ലാം നന്ദി വിശേഷ അറിയിക്കുന്നു. എല്ലാവരും ഇതിന്റെ സാധ്യതകൾ, ടീച്ചർ അവതരിപ്പിച്ച ക്ലാസിന്റെ സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്ന, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഡറേറ്റർ ആയിട്ട് ഇരിക്കുന്നത്. എനിക്കും ഈ ഒരു അവസരം നൽകി തന്ന വിശേഷാൽ എൻ്റെ കോർഡിനേറ്റർ കൂടിയായ മോഹൻദാസ് സാർ പ്രത്യേക നന്ദി. നന്ദി സാർ. സലാം സാർ. ഒരു ഒരു കാര്യം കൂടി ടീച്ചറെ, ഞാൻ ഉദ്ദേശിക്കുന്നു എന്താന്ന് വെച്ചാല്, പാഠപുസ്തകങ്ങളും ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുന്ന നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പെൻഡ്രൈവുമായി ക്ലാസ്സിലേക്ക് പോകണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കും. വെരി കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ് അല്ലേ സാർ? യെസ്, വെരി കറക്റ്റ്. അല്ല, നമ്മൾ മാറേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്ക് എങ്ങനെയൊക്കെ മാറാം, അധ്യാപകർ പൊതുവെ പഴഞ്ചൻ ആശയങ്ങളുടെ പിന്നാലെയാണ്, അതൊന്നും മാറണം. അല്ല, അതിനൊക്കെ പോണം. ശരിക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാർ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ പാഠാസൂത്രണം ചെയ്യുന്നത് ഓരോരുത്തരുടെ ലെവലിനും, ഇത് ഇത് ആസൂത്രണം മാത്രമേ ആവുന്നുള്ളൂ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അധ്യാപകരുടെ കൈ വിട്ടു പോകരുത്, അവരുടെ കൈക്കകത്ത് ഒതുങ്ങുന്ന രീതിയിൽ വേണം ആസൂത്രണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. അവരുടെ ശ്രദ്ധിക്കണം. അതിനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളെ ആദ്യം ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നത്. അതാണ് ഞാൻ സിന്ധു ടീച്ചറോട് ചോദിച്ച ടീച്ചറുടെ ചോദ്യം എനിക്ക് ക്ലിയർ ആയില്ല എന്നുള്ളത്. ഡയഗ്നോസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ആക്ടിവിറ്റികൾ നിർദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും എന്താ പറയാ, വളരെ സന്തോഷമുള്ള ഒരു ദിവസം, വളരെ എഫക്റ്റീവായ ഒരു സായാഹ്നം. അപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുത്തവർക്കും വളരെ സന്തോഷം. ഇനിയും അടുത്ത ക്ലാസ്സുകളുമായിട്ട് സലാം സാറിന്റെയും വിജു സാറിന്റെയും നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ വീണ്ടും വരും. സാർ, അതിനു മുമ്പ് നമ്മുടെ ഈ ലെസന്റെ വീഡിയോയും അതേപോലെ ലെസൺ പ്ലാനും ഇതിന്റെ ഈ പവർ പോയിന്റ് പ്രസന്റേഷന്റെ ഇതുണ്ടല്ലോ സാറെ, അത് അവർക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഞാനത് പറഞ്ഞിട്ടുണ്ട് മാമിനോട്. അതന്നെ അതന്നെ, ഒന്ന് സർക്കുലേറ്റ് ചെയ്താലേ, കാരണം മലയാളത്തിന്റെ വളരെ കുറവാണ് സാർ, അതുകൊണ്ടാണ്. സാധാരണ ഇപ്പൊ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ കിട്ടുമ്പോ ടീച്ചേഴ്സിന് അത് വളരെ പ്രയോജനം ചെയ്യാൻ പറ്റും. ശരിക്കും അവർക്കത് മെച്ചമുണ്ടാവും. എന്തായാലും പുഷ്പ ടീച്ചറെയും നമുക്ക് സംഭാവന ചെയ്ത മോഹൻദാസ് സാറിനും താങ്ക്സ്, വളരെ നന്നായി തന്നെ ഇല്ലേ സാർ? യെസ് യെസ് യെസ്, ഞാനത് അല്ല പറയണം സാർ, കാരണം അവർക്കും അതൊരു സന്തോഷമാണ്. അവരും വളരെ നന്നായി തന്നെ ഇനിയും നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലേ സാർ? യെസ് സാർ, വളരെ കറക്റ്റ്. അതുപോലെ പുതിയ ക്ലാസ്സുകൾ എടുക്കാൻ പുതിയ മുഖങ്ങളും വേണം. അല്ല, അത് അതുണ്ട് അതുണ്ട്, പുതിയ പുതിയ ആൾക്കാരും വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഓരോരുത്തരും ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ, കാരണം നിങ്ങളിലൊക്കെ കഴിവുകളുണ്ട്. ഇത് നിങ്ങൾക്കുള്ള വേദിയാണ്, ഇത് നിങ്ങളുടെ കുടുംബ എന്താ പറയാ വേദിയാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ അതില് ഓരോരുത്തരായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ നിർദ്ദേശിക്കാം, ഇന്നത് ഞങ്ങൾ ചെയ്യാം, ഇന്ന ഭാഗം ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരേ മുഖങ്ങൾ തന്നെ കാണുന്നതിനപ്പുറത്ത് പുതിയ പുതിയ മുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പുതുമ കൂടിയുണ്ട്. നമ്മളും അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഓക്കെ സാർ, വൈൻഡ് അപ്പ് ചെയ്യാൻ സാർ. യെസ് സാർ, അപ്പൊ ഒന്നുകൂടി ഷിജി മാഡത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ മൈൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം പുതുമുഖങ്ങൾ മുന്നോട്ട് വന്നതിൽ അതിന് കാരണക്കാരായ മോഹൻദാസ് സാറിനും മുരളി സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. പുഷ്പഹരി മാം വളരെ പ്ലസന്റ് ആയി പ്രസന്റ് ചെയ്തു, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും മാഡത്തിന് എക്സ്ട്രാ മൈലിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും മുന്നോട്ട് വരിക, നമുക്കിനിയും ഒരുപാട് യാത്ര ബാക്കിയുണ്ട്. അതുപോലെ ശ്രീജി മേഡവും കൂടെയുള്ളവരും സഹ അധ്യാപകരും ഒക്കെ മുന്നോട്ട് വരിക. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് വേണ്ട രീതിയിൽ അവരുടെ കോമ്പിറ്റൻസി എത്തിക്കാൻ പറ്റുള്ളൂ. സോ
ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എക്സ്ട്രാ മൈൻഡിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ ഉടൻ തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അതിനോടൊപ്പം ഷിജി മാഡം തരുന്നതിനനുസരിച്ച് നമ്മുടെ പി പി ടിയും ലെസൺ പ്ലാനും ഒക്കെ മോർ ദാൻ 200 പീപ്പിൾ ഹാവ് രജിസ്റ്റേർഡ്, അവർക്കെല്ലാം ഇമെയിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. മുരളി സാർ, മോഹൻദാസ് സാർ, ബിജു സാർ, ബിജു സാർ എല്ലാവർക്കും, ഷിജി മാം, ശുഭരാത്രി, ഗുഡ് നൈറ്റ്. യെസ് സാർ, യെസ് സാർ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. യെസ്.